നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഉപാസന എന്ന വിഷയമാണ്. അനേക തരം ഉപാസനകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആധ്യാത്മികമായ ജ്ഞാനത്തിന് പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും മാർഗത്തിലുള്ള ഉപാസനകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ഉപാസനകൾ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അനേക മാർഗങ്ങളുള്ളതിൽ തന്ത്രത്തിൻ്റേതായ മാർഗം, അതുമായി ബന്ധപ്പെട്ട ഉപാസനകളെ ആദ്യം പരാമർശിക്കാം എന്ന് വിചാരിക്കുകയാണ്. താന്ത്രികമായ സാധനകൾ ചെയ്യുന്നത് ഒരു മാർഗമാണ്. അതേപോലെ യോഗത്തിൻ്റെ മാർഗത്തിൽ സാധനകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ജ്ഞാന വഴിയിലുള്ള ജ്ഞാനവിദ്യകൾ, ഉപനിഷത്തിലെ വിദ്യകൾ, അത് സാധന ചെയ്യുന്നു. അതുപോലെ ലോകത്തിലെ എല്ലാ മത സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളിലും ഇന്ന് പുതിയതായിട്ട് ധാരാളം വളർന്നു വരുന്ന സാധനാക്രമങ്ങളും നമുക്ക് കാണാൻ കഴിയും. പല സാധനാമാർഗങ്ങളും ചിട്ടപ്പെടുത്തി ആധുനീകരിച്ച് ലോകത്ത് ഇന്ന് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഏത് മാർഗം വേണമെങ്കിലും അവരവർക്ക് അവരവർക്കുടെ യുക്തിക്കും അവരവരുടെ യോഗ്യതയ്ക്കും അവരവരുടെ സമയകാല ദേശങ്ങൾക്കനുസരിച്ചും ഒക്കെ ശീലിക്കാവുന്നതാണ്. എല്ലാം എല്ലാവർക്കും സാധ്യമാണോ അതോ എല്ലാം എല്ലാവർക്കും ചെയ്യാവുന്നതാണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇപ്പൊ തന്ത്രത്തിലെ സാധന, തന്ത്രം എന്ന് പറയുമ്പോൾ ഭാരതീയമായ തന്ത്രശാസ്ത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ ബൗദ്ധ ശാസ്ത്രങ്ങളിൽ തന്ത്രമുണ്ട്. ജപധ്യാനങ്ങളോടുകൂടി അനുഷ്ഠിക്കുന്ന സമ്പ്രദായം, അതായത് ജപം ചെയ്യുന്നത് എല്ലാം താന്ത്രികമായ മാർഗമാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് ഇസ്ലാമിക്കായാലും ക്രിസ്ത്യനായാലും ജൈനനായാലും ബൗദ്ധനായാലും ഒക്കെ ജപസാധനകൾ അനുഷ്ഠിക്കുന്നത് തന്ത്രം എന്ന് നമുക്ക് പറയാം. തന്ത്രം സാധന ചെയ്യുന്ന സമയത്ത് തന്ത്രത്തിൻ്റെ പ്രധാനമായ മൂന്ന് ഘടകങ്ങൾ ദേവത, മന്ത്രം, ആ ദേവതയുടെ ജിയോമെട്രിക്കൽ ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രഗണിത സമാനമായിരിക്കുന്ന യന്ത്രം, ഈ മൂന്ന് വിധാനങ്ങളാണ് തന്ത്രത്തിൻ്റെ വിധാനം എന്ന് പറയാവുന്നത്. ഇപ്പോൾ വിഗ്രഹം എന്ന നിലയിലൊക്കെ രൂപപ്പെട്ടത് തന്ത്രത്തിൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മൾ വേദാന്തത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഈശ്വര ദേവതാ സങ്കല്പങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഇതിനു മുമ്പ് നമ്മൾ പ്രസിദ്ധീകരിച്ച എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും, ഈശ്വരൻ എന്ന സങ്കല്പം വേദാന്തത്തിൽ ഉള്ള സങ്കല്പമാണ്. ഈശ്വരൻ എന്ന സങ്കല്പം അദ്വൈത മാർഗത്തിൽ ആണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത്. സർവവ്യാപിയായിരിക്കുന്ന എന്നൊരു സങ്കല്പം, ബ്രഹ്മം എന്ന വാക്കിന് ഈശ്വരൻ എന്ന്
ചെറുതാക്കി ആളുകൾ പറയുന്നു. ഈശ്വരൻ, വേദാന്തത്തിലെ ഈശ്വരൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനന്ന് പറഞ്ഞതനുസരിച്ച്, ഈശ്വരൻ ഏകഗുണിയായിരിക്കുന്ന വ്യക്തിത്വമുള്ള ഗുരുഭാവത്തിലിരിക്കുന്ന ആളെയാണ് വേദാന്തത്തിലെ ഈശ്വരൻ എന്ന് പറയുന്നത്. സർവവ്യാപിത്വം കൽപ്പിച്ചിരിക്കുന്ന ഈശ്വരൻ, അത് ബ്രഹ്മം അല്ലെങ്കിൽ ശിവം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ സാധാരണ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഈ ബ്രഹ്മം എന്ന വാക്കും അല്ലെങ്കിൽ ശിവം എന്ന വാക്കും ഒക്കെ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സാമ്പ്രദായികമായി മനസ്സിലാവാതെ വന്ന ഒരു വാക്കായതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒന്നും സാമാന്യമായിട്ട് ചർച്ച ചെയ്യാത്ത വാക്കുകളായതുകൊണ്ട് ഈശ്വരൻ എന്ന വാക്കാണ് അതിന് പകരമായി എല്ലാ പ്രഭാഷകന്മാരും എല്ലാ ചിന്തകന്മാരും ചർച്ച ചെയ്തിട്ടുള്ളവരും ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ഈശ്വരൻ എന്ന വാക്ക് തന്നെ അബദ്ധ പഞ്ചാംഗമാണെന്ന് പറഞ്ഞ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാക്ക് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് മാറാവുന്നതോ ചർച്ച ചെയ്യാവുന്നതാണ്. വാക്കല്ല ഇവിടെ പ്രധാനം, ആ ഐഡിയയാണ്, ആശയമാണ്, തത്വമാണ് പ്രധാനം. അപ്പോൾ സർവവ്യാപിത്വമുള്ള ഒരു സങ്കല്പവും വ്യക്തിത്വമുള്ള ഒരു സങ്കല്പവും ഭാരതീയ ശാസ്ത്രങ്ങളിൽ നിലനിൽക്കുന്നത് കാണാം, ക്രിസ്ത്യൻ സമ്പ്രദായങ്ങളിൽ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇസ്ലാമിക് കൺസെപ്റ്റിലും തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. കാരണം അവർ അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഈശ്വര സങ്കല്പമാണ്. ആ സങ്കല്പം അവർ അഖണ്ഡ പ്രപഞ്ചത്തിനും നാഥനായിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടികർത്താവായ സൃഷ്ടാവായിരിക്കുന്നവൻ എന്ന സങ്കല്പത്തിലാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ ഈ സങ്കല്പം പറയുമ്പോൾ തന്നെ അവർ അവരുടെ പ്രാർത്ഥനയ്ക്കും മറ്റുമായി പള്ളിയെ ആശ്രയിക്കുന്നത് കാണാം നമുക്ക്. പള്ളിക്ക് പ്രത്യേക രൂപം വേണമെന്ന ഭാവന അവർക്കുണ്ടാവുന്നു. സൗദി അറേബ്യയിൽ പോയിട്ട് അവർ വിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം ചെയ്യാനുള്ള ഒരു പ്രത്യേക പള്ളിയെ അവർ കാണുന്നു. ചില പള്ളികൾക്ക് മഹത്വം കൂടുതൽ കൽപ്പിക്കുന്നു, ചിലതിന് മഹത്വം കുറച്ച് കൽപ്പിക്കുന്നു. അപ്പം ഇവിടെയെല്ലാം ഒരു ദ്വൈത സങ്കല്പം വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അദ്വൈതം എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമായിട്ടുള്ള പ്രപഞ്ചത്തിന് എല്ലാം വിധാതാവായിരിക്കുന്ന ഒരു സങ്കല്പം പറയുമ്പോൾ തന്നെ താൻ അറിയാതെ തന്നെ കാലങ്ങളോളം അനുഷ്ഠാനങ്ങളിലൂടെ വന്ന് ചില പ്രത്യേക സങ്കല്പങ്ങളെയും മാമൂലുകളെയും പ്രത്യേക മാനബിന്ദുക്കളെയും ആരാധിക്കുന്ന തലത്തിലേക്ക് ആളുകൾ ചുരുങ്ങുന്നതായിട്ട് കാണാം. അവിടെ വിശേഷം കൽപ്പിക്കുന്നു. ഇങ്ങനെ വിശേഷം കൽപ്പിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ കാബ, അതായത് ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ കർമ്മം, ഹജ്ജ് കർമ്മം നടക്കുന്ന സ്ഥലം എന്ന നിലയിൽ മക്കയിൽ, അവിടെ ആളുകൾ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഭാരതത്തിലെ ആളുകൾ കാശിയിൽ പണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മഹത്വമുള്ള സ്ഥലമായിട്ട് കാണുന്നു. അത് മഹത്വമുള്ള സ്ഥലം തന്നെയാണ്, തർക്കമൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെ ആഗ്രഹിക്കുകയും പോവുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പള്ളിക്ക് ഒരു പ്രത്യേകത വന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സാന്നിധ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, പ്രവാചകൻ്റെ കാലത്ത് അനേക വിധാനം ഉണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം അവശേഷിപ്പിച്ച് നമുക്ക് അവിടെ പ്രത്യേക വിശേഷപ്പെട്ട പ്രാർത്ഥനകളും വിശേഷ സങ്കല്പങ്ങളും വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണ പള്ളി പോലെയല്ല ക്രിസ്ത്യാനികൾ ജെറുസലേമിലെ പള്ളിയെ കാണുന്നത്. ക്രിസ്ത്യാനികളും ഇതുപോലെയാണ്, അവിടെ അവരെ വിശുദ്ധമായ ഒരു സ്ഥാനമായിട്ട് കൽപ്പിക്കുന്നു. എന്താണ് ഇങ്ങനെ വിശേഷം കൽപ്പിക്കാനുള്ള കാരണം? മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്, അതാണ് അതിൻ്റെ യഥാർത്ഥമായ ഉത്തരം. മനുഷ്യൻ ഒന്നിലും അങ്ങനെ വ്യാപരിച്ച് ഒരു പ്രത്യേക സങ്കല്പത്തിൽ നിഷ്കർഷിച്ചിരിക്കാൻ അവൻ്റെ മനസ്സിന് സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആക്കാനും സാധ്യമല്ല. അത് എപ്പോഴും ആശയങ്ങൾക്കും അവർ പഠിക്കുന്ന പഠിപ്പിനനുസരിച്ചും അവരുടെ ജന്മസിദ്ധമായ ജനിതകമായ വാസനകൾ കൊണ്ടും ഒക്കെ ഇതിന് മാറ്റം നമുക്ക് കാണാം. അതാണ് ഈ ഉപാസനാ സമ്പ്രദായങ്ങൾ തന്നെ അനേക ആയിരം തരത്തിലുള്ള മാർഗങ്ങൾ, ഈ അധ്യാത്മിക മാർഗം എന്ന് ഞാൻ പൊതുവേ പറയുകയാണ്. ഞാൻ ഈ പ്രഭാഷണം ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തെ പറ്റി പറയാനാണ്.
പക്ഷെ അത് അനേക എപ്പിസോഡുകളിലൂടെ പറയാൻ സാധിക്കുള്ളൂ, ഈ ഒരു എപ്പിസോഡ് കൊണ്ട് മതിയാവുന്നതല്ല. അപ്പോൾ ഞാൻ കുറേ എപ്പിസോഡുകൾ ഈ ജ്ഞാനവിഷയങ്ങളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്ന തന്ത്രത്തെയാണ്. അപ്പോൾ അത് വിശേഷതരമായിരിക്കുന്ന അല്ലെങ്കിൽ വിശേഷതമമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് തന്ത്രത്തിലെ ദേവതാ സങ്കല്പം എന്ന് ഇവിടെ നമ്മൾ പറയുന്നത്. ദേവത എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത് എന്നാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ദിവ പ്രകാശ്യത്തെ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥത്തെ പറയുക. ഇപ്പോൾ വേദാന്തത്തിൽ ദേവതയില്ല. വേദാന്തത്തിൽ, അതായത് ശുദ്ധ അദ്വൈത ദർശനത്തിൽ, ആ അദ്വൈത ദർശനം ഈശ്വരൻ എന്ന ഒരു സങ്കല്പമാണ് പറയുന്നത്. യോഗശാസ്ത്രകാരനായിരിക്കുന്ന പതഞ്ജലിയും യോഗത്തിൽ ഈശ്വരൻ എന്ന ഒരു തത്വം കൂടി ചേർത്തുകൊണ്ടാണ്, കപിലൻ പറഞ്ഞതിനെ ഈശ്വരൻ എന്ന സങ്കല്പം കൂടി ചേർത്തുകൊണ്ടാണ് യോഗശാസ്ത്രം സൂത്രങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന സങ്കല്പം പതഞ്ജല മഹർഷിയും പറയുന്നു. അപ്പോൾ ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്ന സങ്കല്പം തന്ത്രത്തിലെ സങ്കല്പമല്ല, അതാണ് വേറെ തിരിച്ചറിയേണ്ടത്. തന്ത്രത്തിൽ ഉപാസന നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ തന്ത്രത്തിലെ ഏത് മന്ത്രസാധന എടുത്താലും, ഭാരതീയ തന്ത്രത്തെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിൻ്റെ ജപത്തെയോ ക്രിസ്ത്യാനിയുടെ ജപത്തെയോ ബൗദ്ധൻ്റെ ജപസമ്പ്രദായത്തെയോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്, പൊതുവേ പറഞ്ഞു എന്ന് മാത്രം. ഭാരതീയമായിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതും നഷ്ടപ്പെട്ടു പോയതുമായ തന്ത്രശാസ്ത്രങ്ങളുണ്ട്. ആ തന്ത്രശാസ്ത്രങ്ങളിൽ പൊതുവെ ഓരോ മന്ത്രത്തിനും ഒരു ദേവതയും ഒരു ഋഷിയും ഒരു ഛന്ദസ്സും കാണാം നമുക്ക്. അതിനെ ഛന്ദസ് നശിക്കുക എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുക. ആവശ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മന്ത്രം ആരിലാണോ ആദ്യമായി പ്രാപിച്ചത് അല്ലെങ്കിൽ വെളിപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആധുനിക കാലത്ത് ഒരു മന്ത്രം ഉണ്ടാക്കിയ ആൾ എന്ന് പറയാം. ഒരു മന്ത്രം ചുമ്മാ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയാൽ മന്ത്രമാവില്ല. ആ മന്ത്രത്തിലൂടെ സാധ്യമാവുന്ന ഒരു ദേവതയുണ്ടാവണം. ആ ദേവതയെ സാധ്യമാക്കിയ ഒരു ആളുണ്ടാവണം. അപ്പോഴാണ് പ്രാപിക്കുക, ഋഷിത്വം വരിക എന്ന് പറയും. ആ മന്ത്രത്തെ പ്രാപിച്ച ആളെയാണ് നമ്മൾ ഋഷി എന്ന് പറയുന്നത്, ഗുരു എന്ന് നമുക്ക് പറയാം. ഋഷി എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഋഷി ദ്രഷ്ടാ എന്ന് പറഞ്ഞാൽ ദർശിച്ച ആൾ. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ മുഴുവൻ മന്ത്രങ്ങൾക്കും ഒരു ദേവതയെ കാണാം. ഇനി നിങ്ങൾ തന്ത്രശാസ്ത്രത്തിൻ്റെ അതിപ്രാചീനമായ ദ്രാവിഡമായിരിക്കുന്ന താന്ത്രിക മാർഗങ്ങളുണ്ട്, അതിലൊക്കെ പല മന്ത്രങ്ങൾക്കും ഋഷിയൊന്നും കാണാനില്ല. ഋഷിയും ഛന്ദസ്സും ഒന്നും ഇല്ലാത്ത ധാരാളം മന്ത്രങ്ങൾ പരമ്പര ഉപദേശിച്ചു വരുന്നതും കാണാം. മാന്ത്രികത്തിലൊക്കെ ധാരാളം കാണാം. അപ്പോൾ ഋഷി വേണം, ഛന്ദസ് വേണം എന്ന മന്ത്രത്തിന് നിർബന്ധവും പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഋഷി നമ്മൾ തൊട്ട് നമസ്കരിച്ചിട്ട് തുടങ്ങണം എന്ന് പറയുന്നത് പറയാൻ പറ്റാത്ത മന്ത്രങ്ങളും നമുക്ക് ലഭ്യമാണ്, പരമ്പര ഉപദേശിച്ച് വരുന്നുണ്ട്. ആ മന്ത്രങ്ങളെ വളരെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. തന്ത്രത്തിൻ്റെ ഉപാസനാ പദ്ധതിയിൽ നമ്മൾ ദേവതയെയാണ് ഉപാസിക്കുന്നത്. വേദാന്തത്തിൽ പറയുന്ന സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അഖണ്ഡ ബോധം എന്ന് പറയുന്നത്, അതിനെ നമുക്കൊരിക്കലും നമസ്കരിക്കുക എന്ന അർത്ഥത്തിൽ ഉപാസിക്കാൻ സാധ്യമല്ല. അവിടെ ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് മാത്രമാണ് സാധ്യമാവുന്നത്. കാരണം സർവവ്യാപിയായിരിക്കുന്ന ഈശ്വര സങ്കല്പത്തിന്, സർവ എന്നിലും സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ നമുക്ക് നമസ്കരിക്കാൻ സാധ്യമല്ല. പകരം നമ്മളൊരു സമർപ്പണം മനസ്സുകൊണ്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വേദാന്തത്തിലെ ഉപാസനകളെല്ലാം
സ്വസ്യഭാവത്തിലാണ് ഉപാസിക്കുന്നത്. തന്ത്രത്തിലെ ഉപാസനകളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ദേവതയെയാണ് ഉപാസിക്കുന്നത്. അതിൽ വൈഷ്ണവമായിട്ടും ശൈവമായിട്ടും ശാക്തേയമായിട്ടും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ധാരാളം ദേവതകളെ നമുക്ക് കാണാം. എത്ര ദേവതകളുണ്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റില്ല. അതിനുമാത്രം ദേവതകൾ കാണാം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദേവതകളുടെ ഉപാസനാ പദ്ധതികൾ കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട ചില തന്ത്രോപാസനയിൽ ചില കാര്യങ്ങളുണ്ട്. തന്ത്രം ഉപാസിക്കുമ്പോൾ നമ്മളൊരു ദേവതയുടെ മന്ത്രത്തെയാണ് ഉപാസിക്കുന്നത്. നമ്മളൊരു പുസ്തകത്തിൽ നിന്നൊരു മന്ത്രം എടുത്ത് എഴുതിയെടുത്ത് ജപിക്കുന്നതല്ല തന്ത്രത്തിലെ ഉപാസന. അതിന് അനേകതരം വിധാനങ്ങളൊക്കെയുണ്ട്, വിധികളുണ്ട്. ഇപ്പം തന്ത്രത്തിൻ്റെ അകത്ത് ചില രഹസ്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത്. ചില പ്രശ്നങ്ങളുമുണ്ട് ഈ ഉപാസനയിൽ. ഈ ഉപാസന പഠിപ്പിക്കുന്ന ആചാര്യന്മാർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഉപാസന തന്ത്രത്തിലെ മന്ത്രദീക്ഷ നമുക്ക് കൊടുക്കുമ്പോഴുള്ള ചില സങ്കല്പങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതാത്തതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കിയിട്ട് വേണം തന്ത്രത്തിൻ്റെ പദ്ധതിയിലൂടെ പോവാൻ. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ കാര്യം, തന്ത്രത്തിൽ ഇപ്പം നമ്മൾ വേദാന്തത്തിൽ പരമാത്മാവ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്ത്രത്തിൽ ദേവതയായിട്ടാണ് പരമാത്മാവിനെ സങ്കല്പിക്കുന്നത്. നമ്മൾ അഷ്ടാക്ഷര മന്ത്രം അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന എല്ലാവർക്കും അറിയുന്ന ഒരു മന്ത്രം, അതിൻ്റെ ദേവത തന്ത്രത്തിൽ പരമാത്മാ ദേവതയാണ്. അതുപോലെ തന്നെ സദാശിവ മന്ത്രം, സദാശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രം, അഞ്ച് അക്ഷരമുള്ള മന്ത്രം ആണ് ഈ അഷ്ടാക്ഷര മന്ത്രത്തിലും അതിൻ്റെ ശരിയായ ഭാഗം അഞ്ചക്ഷരമാണ്. നാരായണായ, നമശിവായ, ഇത് രണ്ടും ഒന്ന് ശൈവവും ഒന്ന് വൈഷ്ണവുമാണ്. രണ്ടും പഞ്ചാക്ഷര മന്ത്രം തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുക, ഓം നമോ എന്ന് ചേർത്ത് അഷ്ടാക്ഷര മന്ത്രമായിട്ടും ഓം ചേർത്ത് ഷഡക്ഷരിയായിട്ടുമാണ് ഉപാസിക്കുന്നത്. പക്ഷേ ഷഡക്ഷരം എന്ന് പറയാറില്ല പഞ്ചാക്ഷരത്തെ, പഞ്ചാക്ഷരം എന്ന് തന്നെയാണ് പറയുന്നത് ഓം ചേർത്തപ്പോഴും. അതേസമയം നാരായണ മന്ത്രം പഞ്ചാക്ഷരമാണെങ്കിലും അതിനെ അഷ്ടാക്ഷരം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ ആചരിച്ച് വന്നതിൻ്റെ മാറ്റങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ ദേവത പരമാത്മാ ദേവതയാണ്. ഓം നമശിവായ മന്ത്രത്തിൻ്റെ ദേവത സദാശിവനാണ്. സദാശിവം എന്ന് പറഞ്ഞാൽ എപ്പോഴും മംഗളമായിരിക്കുന്നത്, അവിടെയും പരമാത്മ അർത്ഥം തന്നെയാണ്. രണ്ട് മന്ത്രം കൊണ്ടും ശരിയായ അർത്ഥത്തിൽ ഉപാസിക്കുന്നത് ഒരു തത്വത്തെ തന്നെയാണ്. പക്ഷേ തന്ത്രത്തിൽ ദേവതയുടെ രൂപത്തെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് രണ്ട് തരം രൂപങ്ങളെയാണ് അവിടെ സാധ്യമാക്കുന്നത്. ഒന്ന് വൈഷ്ണവമായിരിക്കുന്ന നാരായണനെയും രണ്ട് ശൈവമായിരിക്കുന്ന സദാശിവനെയും നമ്മൾ സ്വീകരിക്കുന്നു. അവിടെയാണ് നമ്മൾ തന്ത്രത്തിൻ്റെ ഒരു രഹസ്യം. തന്ത്രത്തിൽ വേദാന്ത ഭാവത്തിലുള്ള ഈശ്വര സങ്കല്പമേ ഇല്ല. തന്ത്രത്തിൽ ദേവതയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ തന്ത്രം ഒരു ഈശ്വരോപാസന എന്ന പദ്ധതിയിൽ വരുമെങ്കിലും, ജ്ഞാനമാർഗം തന്ത്രത്തിൻ്റെ ഒരു വിശിഷ്ടമായ മാർഗമാണെങ്കിലും തന്ത്രം ഉപാസിക്കുന്നത് ദേവതയെയാണ്. ഇതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു മന്ത്രം നമ്മൾ ദീക്ഷയായിട്ട് എടുക്കുകയോ അല്ലാതെ ജപിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു മന്ത്രം സ്വമേധയാ ജപിക്കുന്നു എന്ന് വിചാരിക്കുക. കുറേ കഴിയുമ്പോൾ ഈ ദേവതയുടെ സ്പന്ദം നിങ്ങളിൽ അനുഭവിക്കാൻ തുടങ്ങും. ചില ആളുകളിൽ ജീവിതം മുഴുവൻ ഇത് ചൊല്ലിയാലും ഒരനുഭവം ഉണ്ടാവാതെയും ഇരിക്കും. കാരണം ആ ദേവത ആ വ്യക്തിക്ക് വഴങ്ങുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പൊ നമ്മുടെ പരമ്പര നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ജപിക്കാവുന്ന മന്ത്രമാണ് നാരായണായ മന്ത്രവും നമശിവായ മന്ത്രവും. ദീക്ഷയൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രമാണ്, കുടുംബപരമായി ഉപാസിക്കുന്ന ഒരു മന്ത്രമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും പഞ്ചാക്ഷരം. പക്ഷേ അത് മഹാപഞ്ചാക്ഷര ദീക്ഷയായിട്ട് സ്വീകരിച്ചും ഉപാസിക്കാം, അഷ്ടാക്ഷര മന്ത്രം ദീക്ഷയായിട്ട് സ്വീകരിച്ചും വേണമെങ്കിൽ ഉപാസിക്കാം. ദീക്ഷ എന്ന് പറയുന്ന കാര്യമൊന്നും ആവശ്യമില്ല, സമ്പ്രദായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന മാമൂലുകളെ ഒന്നും അംഗീകരിക്കാത്ത ആളുകളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അത് അവരുടേതായ മാർഗം, അവരുടെ അഭിപ്രായമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതെല്ലാം നിലനിൽക്കേണ്ടതാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം അതിലുള്ളത്, ഈ മന്ത്രസമ്പ്രദായം നിങ്ങൾ ഉപാസിച്ചു പോകുമ്പോൾ ഇതിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് വരും, പ്രശ്നങ്ങൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വരും. ആ സമയം നമ്മൾക്ക് എങ്ങനെയാണ് ആ പ്രശ്നത്തെ മറികടക്കുക, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അനുഭവം എന്തിനെ കുറിക്കുന്നതാണ്, ഈ അനുഭവം എനിക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തിൻ്റെയാണ് ഈ അസ്വസ്ഥത, സുഖമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഇനി അടുത്ത തലം എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് നിങ്ങളൊരു പുസ്തകത്തിൽ നിന്ന് എഴുതി പഠിച്ചാൽ ഇത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. പുസ്തക ഗുരു നിങ്ങൾക്ക് അവിടെ പ്രാപ്യമാവുന്നതല്ല. അവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ശരീരമായിരിക്കുന്ന ഒരു ഗുരു നമുക്ക് നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും പ്രപഞ്ചത്തിലെ ഗുരു സാന്നിധ്യപ്പെട്ട് നമ്മൾക്ക് ഈ സമ്പ്രദായം ഉപദേശിച്ചിരിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അങ്ങനെ അല്ലാതെ ഉപാസിക്കുന്ന ആളുകളുണ്ട്, അവർ സ്വയമായിട്ട് ഉപാസിച്ച് നാമം ചൊല്ലി പോകുന്നവരുണ്ട്, അവരെ ഇവിടെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല, അവർക്ക് അവരുടേതായ വഴിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ ചിലർക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരാം. അവിടെ ഒന്നും അവർക്ക് ഒരു ഈ അനുഭവങ്ങളിൽ നിന്ന് മുക്തമാവാനൊരു വഴി തുറന്നു കിട്ടുന്നതായിരിക്കില്ല, കാരണം അവരുടെ മുമ്പിൽ ഒരു ഗുരു ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഗുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്കുണ്ട്. എന്താണ് ഈ ഗുരു? അത് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു കാർ ഓടിക്കാൻ നമുക്ക് പഠിക്കണമെങ്കിൽ അതൊരു കാർ ഓടിച്ച് പരിചയമുള്ള, കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചില്ലെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് രാവിലെ ഹൈവേയിലേക്ക് ഇറങ്ങി വണ്ടി ഓടിക്കാൻ പഠിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് മാത്രമല്ല ആപത്തുണ്ടാകുന്നത്, മറ്റുള്ളവർക്കും അത്യാപത്തുകളെ ദാനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊരാൾ നമ്മളെ ആ ഡ്രൈവിങ് എന്ന് പറയുന്ന പ്രക്രിയ പഠിപ്പിക്കുകയാണ്, അത് പഠിപ്പിക്കുന്ന ആളെ നമ്മൾ ആശാ എന്നോ മാസ്റ്റർ എന്നോ എന്ന് വിളിക്കുന്നു. അതിൽ വലിയ അപരാധമൊന്നും കണക്കൂട്ടേണ്ട ആവശ്യമില്ല, ഒരു റെസ്പെക്റ്റാണത്. നമ്മളെ ഈ മാർഗത്തിൽ നയിക്കുന്ന, ഈ മാർഗത്തെ പഠിപ്പിക്കുന്ന, ഈ മാർഗത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളെ നമ്മൾ ഗുരു എന്നോ ആചാര്യൻ എന്നോ ബഹുമാനിക്കുന്നു. അതാണ് അവിടെ അർത്ഥമാക്കുന്നുള്ളൂ. നിങ്ങളുടെ ഗുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഞാനതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ ഈ ഗുരു സമ്പ്രദായം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു കാര്യം ഇപ്പോൾ പറയാം, ഏതെങ്കിലും ഒരു ജ്ഞാനിയായിരിക്കുന്ന ഗുരു ആ സമ്പ്രദായത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സമ്പ്രദായത്തെ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അതായത് നമ്മുടെ ഗുരു സമ്പ്രദായത്തിൽ, നമ്മുടെ ഗുരുവിൻ്റെ പരമ്പരയിൽ, ഗുരുവിൻ്റെ ഗുരു, ആ ഗുരുവിൻ്റെ ഗുരു, ആ ഗുരുവിൻ്റെ ഗുരു, അങ്ങനെ ഈശ്വര ഗുരു വരെ എത്തുന്നതുവരെയുള്ള പരമ്പരയിൽ ജ്ഞാനികൾ പരിപൂർണ ജ്ഞാനം സമ്പാദിച്ച അല്ലെങ്കിൽ ജ്ഞാനത്തിലെത്തി നിൽക്കുന്ന, ഏത് കാലത്തെയും അതിവർത്തിച്ച് നിൽക്കുന്ന ഗുരുഭാവമുള്ള സമ്പൂർണ്ണ ജ്ഞാനിയായിരിക്കുന്ന ഗുരുക്കന്മാരുള്ള ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ എപ്പോഴും മന്ത്രദീക്ഷയെടുത്ത്, അല്ലെങ്കിൽ യോഗ ദീക്ഷയെടുത്ത്, അല്ലെങ്കിൽ ജ്ഞാനദീക്ഷകൾ സമ്പ്രദായമായിട്ട്, ജ്ഞാന സമ്പ്രദായ സിദ്ധ ജ്ഞാന മാർഗത്തിലുള്ളവർക്ക് ജ്ഞാനദീക്ഷയെടുത്ത് നമ്മൾ പോകാൻ പാടുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഗുരു സമാധി ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ ഗുരു ഒരു ദിവസം ശരീരം ഉപേക്ഷിച്ച് പോയാൽ നമ്മൾ ആരെയാണ് പിന്നെ ആശ്രയിക്കുക? നമ്മൾ സമ്പ്രദായത്തിലെ അനുഭവമുള്ള ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ പറയുകയാണ്, അനുഭവജ്ഞൻ എന്ന നിലയിൽ പറയുകയാണ്, നമ്മളുടെ ഗുരു സമാധിയായിപ്പോയാൽ ആ ഗുരു സമ്പ്രദായത്തിലെ ജ്ഞാനിയായിരിക്കുന്ന ഗുരു ആരാണോ ആ ഗുരു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ തുടങ്ങും.
ഇന്ന് പല ഗുരുകുലങ്ങളിലും നമ്മൾ കാണുന്ന ഒരു 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 അസ്വാഭാവികമായ ഒരു പ്രശ്നം, അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ സമാധി ആയിക്കഴിഞ്ഞാൽ ഈ ഗുരുകുലത്തിൻ്റെ കാര്യങ്ങൾ, എൻ്റെ ശിഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു മുതിർന്ന ശിഷ്യനെ ചുമതലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ശരിക്കും അത് സമ്പ്രദായ വിരുദ്ധമാണ്. മുതിർന്ന ശിഷ്യനെ എൻ്റെ സമ്പ്രദായം ഏൽപ്പിക്കാൻ സാധ്യമല്ല. എനിക്ക് നാല് ശിഷ്യന്മാരുണ്ടെങ്കിൽ ആ നാല് ശിഷ്യന്മാരും ഗുരു ആയാൽ നാല് സമ്പ്രദായമാണ് ആരംഭിക്കുക തന്ത്രശാസ്ത്രം അനുസരിച്ച്. ഒരു സമ്പ്രദായമല്ല, നാല് വിധാനത്തിലാണ് ആ സമ്പ്രദായം പോവുക. അങ്ങനെയാണത് ഡിവൈഡ് ചെയ്ത് പോവുക. അതേസമയം നമ്മൾ ഈ നമ്മുടെ ശിഷ്യഗണങ്ങളെ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ തൊട്ടുമുകളിൽ ജ്ഞാനിയായിരിക്കുന്ന, എക്കാലത്തും ഇവരെ ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ഗുരുവിനെയാണ് എൻ്റെ ശിഷ്യന്മാരുടെ പരമ്പരയെ ഏൽപ്പിക്കേണ്ടത്. ആ ഗുരുവാണ് അത് ഏറ്റെടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ പരിപൂർണ ജ്ഞാനമായാൽ എനിക്ക് തന്നെ സ്വയമായിട്ട് ഈ ശിഷ്യന്മാരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷവും സാധിക്കും. അതാണ് ആ മാർഗത്തിലെ ഒരു രഹസ്യം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പല ഗുരുകുലങ്ങളിലും കാണുന്ന, ഇന്ന് കമ്മിറ്റിയും ചാരിറ്റിയും ഒക്കെ വന്നിട്ട് ശിഷ്യന്മാരെ പിടിച്ച് ഏൽപ്പിക്കുന്ന രീതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് സമർത്ഥമല്ല, അതൊരു സാമർഥ്യ ലക്ഷണമല്ല. കാരണം ഈ ശിഷ്യന്മാരൊക്കെ വഴിയാധാരമാവാനുള്ള ഒരു കാരണമായിട്ടാണിത് സംഭവിക്കുക. അതിൻ്റെ രഹസ്യം അറിഞ്ഞുകൂടാത്ത ആളുകൾ, ഇതാണ് അതിൻ്റെ രഹസ്യമെന്ന് ഈ സമയത്ത് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, തന്ത്രത്തിലെ ദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഈ ദേവത നമ്മൾ ദീക്ഷയായിട്ട് സ്വീകരിക്കുന്ന ദേവതയും ക്ഷേത്ര ദേവതയും നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ദേവതയും പലതാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാ ദേവതകളും ദ്വൈതമാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ദേവതകൾക്കും ജ്ഞാനമില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. മനുഷ്യനെല്ലാവർക്കും ജ്ഞാനമില്ലല്ലോ, അതുപോലെ തന്നെ ദേവതകൾക്കും ജ്ഞാനമില്ല. അപ്പോൾ ദേവതകളെ നമ്മൾ പലതരത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈശ്വര സൃഷ്ടിയായിരിക്കുന്ന ദേവതകൾ എന്ന് നമുക്ക് പരാമർശിക്കാം. ഈശ്വരൻ അങ്ങനെ ആരും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നവരും നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയം, അവരുടെ വിഷയം അംഗീകരിക്കുകയാണെങ്കിൽ അതിപ്രാചീനമായി ജ്ഞാനമുള്ള ദേവതകൾ എന്ന് ഞാനിവിടെ വിവക്ഷിക്കുകയാണ്. അതായത് ജ്ഞാനത്തെ പ്രാപിച്ചിരിക്കുന്ന ദേവതകൾ, ആ അങ്ങനത്തെ ഒരു ദേവതാ വിഭാഗത്തെ നമ്മൾ ആദ്യമായിട്ട് കണക്ക് കൂട്ടുക. കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, ജ്ഞാനമൊന്നുമില്ലാത്ത, ലിമിറ്റഡ് ആയിരിക്കുന്ന, അതി ദ്വൈതമായിരിക്കുന്ന ദേവതകൾ നമ്മുടെ ക്ഷേത്ര ദേവതകൾ. ഉദാഹരണത്തിന്, ക്ഷേത്രത്തിലിരിക്കുന്ന ചില ദേവതകൾക്ക് ജ്ഞാനമുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് നടന്ന ഒരു ക്ലാസ്സിൽ പരാമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ദേവതകൾ ക്ഷേത്രത്തിലിരിക്കുന്നതുകൊണ്ട് ജ്ഞാനമില്ല എന്നല്ല, ക്ഷേത്രത്തിലിരിക്കുന്ന ദേവതകൾക്കും ചിലർക്ക് ജ്ഞാനമുണ്ട്. വളരെ വിരളമായിരിക്കുന്ന ദേവതകൾക്കാണ് ജ്ഞാനമുള്ളത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ജ്ഞാനമുള്ള ദേവത ഏതാണ്, ജ്ഞാനമില്ലാത്ത ദേവത ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിധാനങ്ങളൊക്കെ തന്ത്രത്തിലുണ്ട്. അവിടെ കൊടിമരമുണ്ടോ, ബലിക്കല്ലുണ്ടോ, ക്ഷേത്രത്തിൽ നല്ല കലാരൂപങ്ങളുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടല്ല ആ ദേവതയ്ക്ക് ജ്ഞാനമുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് ജ്ഞാനത്തിലേക്ക് നയിക്കാനുള്ള കഴിവ്, ഉപാസനാ സാമർഥ്യം, വിദ്യകളുടെ അറിവ്, ജ്ഞാനത്തിൻ്റെ പ്രകാശം, സിദ്ധികൾ, ഇതൊക്കെ ഉള്ള ഒരു ദേവതയെയാണ്, ഒരു ഗുരു സമ്പ്രദായമുള്ള ഒരു ദേവതയെയാണ് നമ്മൾ ജ്ഞാനദേവത എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ ജ്ഞാനത്തെ പ്രാപിക്കുന്നത് പോലെ ദേവതയും തൻ്റെ ഉപാസനയിലൂടെ ജ്ഞാനത്തെ പ്രാപിച്ചാൽ മാത്രമേ ജ്ഞാനം ലഭിക്കൂ എന്നുള്ളതാണ് തന്ത്രത്തിലെ രഹസ്യം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ തരും, അപ്പോൾ ദേവതകൾക്കൊക്കെ ജ്ഞാനമില്ലേ, ദേവതകൾക്ക് എല്ലാവർക്കും ജ്ഞാനമില്ല എന്ന് ഞാൻ ഉറക്കെ ഇവിടെ പറയുകയാണ്. അപ്പോൾ ദേവതകൾക്ക് കഴിവൊന്നുമില്ലേ, മനുഷ്യർക്ക് കഴിവുള്ളതുപോലെ, അനേക സാമർഥ്യത്തിൽ മനുഷ്യരിരിക്കുന്നത് പോലെ അനേക സാമർഥ്യങ്ങളും അനേക കഴിവുകളും സിദ്ധികളും ഉള്ളതാണ് ദേവതകൾ. പക്ഷേ എല്ലാവർക്കും എല്ലാ കഴിവുകളും, എല്ലാവർക്കും എല്ലാ സിദ്ധിയും, എല്ലാവർക്കും എല്ലാ അറിവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവത ലിമിറ്റഡാണ്. യുക്തിവാദികൾ പറയുന്നത് പോലെ ലോക്കലാണ് ദേവതകൾ. യുക്തിവാദികൾ ഉപയോഗിക്കുന്ന ആ വാക്ക് ഇവിടെ ഞാൻ അത് സമ്മതിക്കുകയാണ്. ദേവത എന്ന് പറയുന്നത് ലോക്കലാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ക്ഷേത്ര ദേവതയാണ്.
അതിൽ ഗുരുവായൂരപ്പന് ജ്ഞാനമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ദേവതയ്ക്ക് ജ്ഞാനമുണ്ടെങ്കിലും, അത് ജ്ഞാനമുള്ള ദേവതയാണെങ്കിലും അത് ലോക്കലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഗുരുവായൂരിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ആ ദേവത. അപ്പം നമ്മൾ ഒരു ഉപാസന തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തന്ത്രത്തിലെ ഒരു മഹാരഹസ്യം എന്ന് പറയാമെങ്കിൽ, ഒരു ക്ഷേത്ര ദേവതയെ അല്ല ഉപാസിച്ച് തുടങ്ങേണ്ടത്. ക്ഷേത്ര ദേവതയെ നമുക്ക് പോയി പ്രാർത്ഥിക്കാം, ക്ഷേത്ര ദേവതയെ നമ്മൾക്ക് ആരാധിക്കാം, ക്ഷേത്ര ദേവതയെ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം, ക്ഷേത്ര ദേവതകൾക്ക് വഴിപാടുകൾ കഴിച്ച് അവരുടെ കയ്യിലുള്ള കഴിവുകളെ നമുക്ക് ആദാനപ്രദാന രൂപത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് സ്വീകരിക്കാം. നമ്മൾ അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുക, പകരം അവർ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളെ തരുന്നു. ഇങ്ങനെ നമുക്ക് ദേവതകളെ കൊണ്ട് ചില കാര്യങ്ങൾ നിർവഹിച്ച് ലൗകിക ജീവിതത്തിന് തൃപ്തി വരുത്താൻ കഴിയും. അപ്പോൾ ദേവത എന്ന് പറയുന്ന ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുള്ള ദേവതയൊക്കെ അസംബന്ധമാണ്, ഏതൊന്നും ജ്ഞാന സമ്പ്രദായത്തിന് യോഗ്യമല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് പറയാൻ മാത്രമേ ഉള്ളൂ, ഒരു സമ്പ്രദായത്തിലും ജ്ഞാനം എത്താത്ത ആളുകളാണ് 100% പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളും. ജ്ഞാനത്തിൻ്റെ യാതൊരു വിധ വിദ്യയും ഉപാസനയും ആ ജ്ഞാനവിദ്യയിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ ജ്ഞാനാനുഭവങ്ങളിൽ ഒന്നും എത്താത്ത, സമാധി ജ്ഞാന അനുഭവം എത്താത്ത ആളുകളാണ് 100% ആളുകളും ഇരുന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഭവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇത് അല്ല വിഷയം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ദേവതയുടെ വഴിയെ സഞ്ചരിക്കുന്നതും യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ വേദാന്ത സമ്പ്രദായത്തിൽ ജ്ഞാന വഴിയിൽ സഞ്ചരിക്കുന്നതും തമ്മിൽ ഒരുപാട് അനുഭവ വ്യത്യാസങ്ങളുണ്ട് സാധനയ്ക്ക്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദേവതയെ നിങ്ങൾ ഉപാസിക്കുമ്പോൾ ഒരു ജ്ഞാന പരമ്പരയിൽ നിന്ന്, അതായത് ഒരു സമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന് നിങ്ങൾ ദീക്ഷയായിട്ട് സ്വീകരിക്കുന്ന ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ദീക്ഷാദേവതയായി നമുക്ക് ലഭിക്കുന്ന ദേവത ഗുരു പരമ്പരയിൽ ജ്ഞാനത്തെ ദാനം ചെയ്ത ദേവതയാണ്. ആ ദേവതയെ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ആ ഉപാസനാ വിഷയമൊക്കെ ഗുരു പറഞ്ഞു തരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച്. ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേരളത്തിൽ മുഴുവൻ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജ്ഞാനമാർഗത്തിൽ ഉപാസിക്കുന്ന ദേവതോപാസകന്മാരുടെ എണ്ണം വളരെ തുച്ഛമാണ്. ജ്ഞാനം വേണമെന്ന് ആഗ്രഹിച്ച് ഉപാസിക്കുന്നവരും വളരെ തുച്ഛമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും മുതിർന്ന സമ്പ്രദായമായിരിക്കുന്ന മഹാകാളി ഉപാസന, അല്ലെങ്കിൽ താര ഉപാസന, അല്ലെങ്കിൽ ശ്രീവിദ്യ ആ ഉപാസന, ഇത്തരം ഉപാസനകളൊക്കെ ദശമഹാവിദ്യകൾ എന്നൊക്കെ പറയും അതിനെ. ആ വിദ്യ ഉപാസന, അതുപോലെ ശൈവ അഘോര സമ്പ്രദായത്തിലുള്ള മഹാജ്ഞാന ഉപാസനകളൊക്കെ ഉണ്ട്. അനേകം ശൈവ വിദ്യകളുണ്ട്, തന്ത്രത്തിലും ജ്ഞാനമാർഗത്തിലും ശൈവ വിദ്യകൾ എന്ന് പറയുന്ന വഴിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ശൈവ സിദ്ധജ്ഞാന സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ നമ്മുടെ ഭാരതത്തിലുണ്ട്. അത് പരിപൂർണമായും ജ്ഞാനത്തിൻ്റെ വഴിയാണ്. അവിടെ ജ്ഞാനദീക്ഷകളാണുള്ളത്, അവിടെ ദേവതാദീക്ഷകളല്ല ഉള്ളത്. അപ്പോൾ ആ ജ്ഞാനദീക്ഷയിലേക്ക്, അപ്പോൾ തീർത്ഥപാദ ദീക്ഷ എന്ന് പറയുന്ന ദീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദീക്ഷകളൊക്കെ ജ്ഞാനദീക്ഷ, പ്രണവദീക്ഷ എന്നൊക്കെ പറയുന്ന മഹാദീക്ഷകൾ അവിടെ നമുക്ക് കാണാം. സാധാരണ നമ്മളിവിടെ ചെയ്യുന്ന ശക്തിപാദനം എന്ന തന്ത്രത്തിൽ പറയുന്ന ദീക്ഷയല്ല ജ്ഞാനമാർഗത്തിലെ ദീക്ഷ. ശക്തിപാദനത്തിൽ ശക്തിയെ നമ്മളിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനദീക്ഷയിൽ ഞാനിതൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്, ദീക്ഷയുടെ രഹസ്യം വെളിപ്പെടുത്തരുത് എന്നാണ് സാധാരണ പറയുക. പക്ഷേ ആ കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു സൂചന ഞാൻ തരുകയാണ്. ജ്ഞാനദീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ നമ്മൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത് വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അധ്യാരോപം ചെയ്തിട്ടാണ്. നമ്മൾ തിരിച്ച് ഇതിൽ നിന്ന് ഡിലിറ്റായി പോവുക എന്ന് പറയും. ഡിലിറ്റ് പൂർണ്ണമായിട്ട് ആവില്ല, പക്ഷേ നമ്മളുടെ ഈ സ്ഥൂലത്വം നഷ്ടപ്പെട്ട് സൂക്ഷ്മഭാവം ജ്ഞാനത്തോടുകൂടി നിൽക്കുന്ന ഒരു നിലയിലേക്കാണ് മാറുക. അവിടെ നമ്മൾ കംപ്ലീറ്റ് ഡിലിഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം അസാധ്യമാണ്.
അപ്പൊ അവിടെ എന്താണ്, നമ്മൾ മുകളിലേക്ക് മുകളിലേക്കുള്ള അറിവിലേക്ക് എത്തിച്ചേരുകയാണ്. പുതിയ പുതിയ അറിവുകളെ അല്ലെങ്കിൽ പുതിയ പുതിയ ജ്ഞാന തലങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ജ്ഞാന ദീക്ഷയിൽ ചെയ്യുന്നത് വേദാന്തത്തിൽ പറയുന്ന അപവാദ പ്രക്രിയ. അതാണ് ഞാൻ എൻ്റെ ഭാഷയിൽ അതിനെ എൻ്റെ ഭാഷയിലും ശാസ്ത്ര ഭാഷയിലും ആ അപവാദം ചെയ്യുന്ന ഒരു വിദ്യയുണ്ട് ഉപനിഷത്തിൽ. അപവാദം എന്ന് പറഞ്ഞാൽ അപവദിക്കുക, നമ്മളെ എങ്ങനെയാണോ ഇങ്ങോട്ട് എത്തിയത് അതുപോലെ തിരിച്ച് ഓരോരോ അംശത്തിലേക്ക് സങ്കല്പം ചെയ്ത് പ്രത്യേക രീതിയിൽ മടങ്ങി നമ്മുടെ ജ്ഞാനഭാവത്തിലേക്ക് എത്തുന്നതിനെയാണ് അപവദിച്ചു പോവുക എന്ന് പറയുക. ആണ് നമ്മുടെ നാട്ടിൽ അപവാദ അപവാദം എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ വാക്കല്ല, ഇവിടെ ഇവിടെ ശാസ്ത്ര വാക്കാണ്. അപ്പം നമ്മൾ അപവദിച്ചില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിലീഷൻ അല്ല. അവിടെ നമ്മൾക്ക് അവിദ്യ എന്ന് പറയുന്ന ആരംഭിച്ച സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ആ ആരംഭിച്ചതിനെയും മറികടന്നാണ് ജ്ഞാനം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടേക്ക് എത്താനുള്ള വിദ്യയാണ് ഉപനിഷത്തിൽ യമവിദ്യ എന്നാണ് പറയുക. ഈ അപവദിക്കുന്ന വിദ്യ ഒരു പ്രത്യേക രീതിയിൽ ഒരു ദീക്ഷയിലൂടെ ഒരു മഹാ സമ്പ്രദായമാണത്, ജ്ഞാനമാർഗമാണ്. അങ്ങനെ അപവദിച്ച് അപവദിച്ച് നമ്മൾ യമവിദ്യ എന്ന് പറയുന്ന വിദ്യ അഭ്യസിച്ചാൽ നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്താം. ഇങ്ങനെ അഗ്നിവിദ്യ, യമവിദ്യ, പ്രണവവിദ്യ ഇങ്ങനത്തെ വിദ്യകൾ നമുക്ക് വേദാന്തത്തിൽ കാണാം. ആ വിദ്യകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് ശ്ലോകത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് യാതൊരു പത്ത് കാശിൻ്റെ പ്രയോജനമില്ല. ആ ശ്ലോകമൊക്കെ എല്ലാവർക്കും ഉപനിഷത്തിൽ നിങ്ങൾക്ക് കിട്ടും. അഗ്നിവിദ്യ എന്നാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ചെയ്യണ എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടില്ല. യമവിദ്യ നിങ്ങൾക്ക് കടോപനിഷത്ത് വായിച്ചാൽ യമവിദ്യ ഇങ്ങനെ യമവിദ്യ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാമെന്നല്ലാണ്ട് യമവിദ്യ എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പം ഞാനൊരു സൂചന തന്നുകൊണ്ട് വേണമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കടോപനിഷത്ത് വായിച്ചാൽ ചിലപ്പോൾ അതിന് വിദ്യ ഇങ്ങനെ പരന്നു കിടക്കണതാണ്. പക്ഷേ അത് അനുഷ്ഠിക്കണേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ കുറവാണ്. അങ്ങനെ ഒരു വിദ്യയുണ്ട്, ആ വിദ്യ അനുഷ്ഠിച്ചാൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ യമവിദ്യ നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു സമ്പ്രദായ ഗുരുവിൽ നിന്ന് ആ വിദ്യ അഭ്യസിച്ച് ജ്ഞാനം നേടിയ ഒരു ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ജ്ഞാനമുള്ള ഒരു ഗുരു സമ്പ്രദായത്തിൽ നിന്ന് ആ യമവിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനമുള്ള ഒരു ഗുരുവിൽ നിന്ന് പ്രണവവിദ്യ അഭ്യസിച്ച് ജ്ഞാനം നേടിയിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് പ്രണവവിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ പ്രണവം എന്ന് പറഞ്ഞാൽ ഓം ഓം എന്ന് ജപിക്കലല്ല. അവിടെ വിദ്യയായിട്ട് അനുഷ്ഠിക്കുമ്പോൾ ജപമല്ല, വേറൊരു സംഗതിയാണ് ചെയ്യുന്നത്. അത് ഒരു ദീക്ഷയും ആ ജ്ഞാനദീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശക്തിപാദനം എന്ന തന്ത്രത്തിൽ പറയുന്നതിൻ്റെ നേരെ ഉൾട്ട എന്ന് പറയുന്ന നേരെ എതിരായിട്ടുള്ള ദീക്ഷയാണ്. അതായത് നിങ്ങൾക്ക് ശക്തിയെ ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നതിന് പകരം നിങ്ങളിൽ നിലനിൽക്കുന്ന ശക്തിയെ തിരിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്ത് ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ജ്ഞാനദീക്ഷ. നിങ്ങൾക്കൊരു രഹസ്യം ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവർ ചിലപ്പോൾ വെളിപ്പെടും, പക്ഷേ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ചെയ്യണമെങ്കിൽ അത്യുന്നതമായ പരിശീലനം വേണം. ആ മാർഗത്തിൽ സ്ഥിരസമാധിത്വം എന്ന് പറയുന്ന നിത്യബുദ്ധത്വം, തൻ്റെ മനസ്സിലോ ബുദ്ധിയിലോ അഹങ്കാരത്തിലോ ബോധത്തിലോ ഒന്നും ഒരു ചലനമില്ലാത്ത നിലയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ സാധ്യമാവുള്ളൂ. അങ്ങനെ ചലനമില്ലാത്ത നിലയിൽ ഒരു ഗുരു നിന്നുകൊണ്ട് നിലനിൽക്കുകയോ ഇരിക്കുകയോ സങ്കല്പിക്കുകയോ ആ നിലയിൽ അല്പനിമിഷം നിമിഷം നിന്നുകൊണ്ട് മാത്രമാണ് ഈ ശിഷ്യൻ്റെ ആ നിലയെ ഉണർത്തി തിരിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം, അത് അഭ്യസിക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ടിത് പറയാൻ പറ്റും. അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അങ്ങനെ ഒരു ദീക്ഷ ലഭിച്ച് അങ്ങനെ ഒരു യമവിദ്യയോ അല്ലെങ്കിൽ സത്യകാമവിദ്യ എന്നറിയപ്പെടുന്ന അഗ്നിവിദ്യയോ അങ്ങനെ പ്രണവവിദ്യ എന്ന് പറയുന്ന നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിദ്യയോ നിങ്ങൾ അനുഷ്ഠിച്ച ഒരു 41 days, ഒരു 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സുഖസമാധി നില വരുന്നതാണ്. ആ നിലയാണ് ജ്ഞാനമാർഗം. ആ ജ്ഞാനമാർഗത്തിൽ തന്നെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരുപാട് ശൈവവിദ്യകളുണ്ട്. ആ വിദ്യകളൊന്നും നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ആരും അത് വെളിപ്പെടുത്തുന്നു, അതങ്ങനെ അറിയുന്നവർ പറയില്ല, അറിയാവുന്നവരുണ്ടോയെന്ന് തന്നെ നിശ്ചയമില്ല. അങ്ങനെ കുറേ വിദ്യകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ, അത് പഠിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ, ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ അത്യത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി രഹസ്യങ്ങളാണ് ആ വിദ്യകളിലൊക്കെ നിലനിൽക്കുന്നത്. ആ രഹസ്യങ്ങൾക്ക് അപ്പുറത്താണ് തന്ത്രം. തന്ത്രം എന്ന് പറയുന്നത്, അവിടുത്തെ ദീക്ഷ എന്ന് പറയുന്നത് നിങ്ങളിലേക്കൊരു ദേവതയെ അവതരിപ്പിച്ചു കൊണ്ടുവരികയാണ്. അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാണ്. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. ആ ജ്ഞാനമുള്ള മാർഗത്തിൽ സഞ്ചരിച്ച ഒരു ദേവതയെ വേണം നിങ്ങൾക്ക് തരാൻ ദീക്ഷയിൽ. ആ ജ്ഞാനമുള്ള ദേവത, അപ്പോൾ ആ ദേവതയ്ക്ക് എന്തുണ്ട്? ജ്ഞാന വിഷയങ്ങളെല്ലാം പരിചയമുണ്ട് ആ ദേവതയ്ക്ക്. ആ ദേവതയ്ക്ക് ജ്ഞാനവിദ്യകളറിയാം, ജ്ഞാനമാർഗത്തിൻ്റെ രഹസ്യങ്ങളറിയാം, ജ്ഞാന ഗുരു സമ്പ്രദായത്തിൻ്റെ മനസ്സറിയാം,
തൻ്റെ ആ ഗുരുപരമ്പരയിലെ ഏറ്റവും ജ്ഞാനമുള്ള ഗുരു എന്താണ് മനസ്സിലാക്കുന്നത്, ആ ഗുരു എന്താണ് നിശ്ചയിക്കുന്നത്, തൻ്റെ ശിഷ്യനിൽ എന്ത് മാർഗത്തിലാണ് ഇവനെ നയിക്കേണ്ടത് എന്ന് ആ ദേവതയ്ക്കറിയാം. ക്ഷേത്ര ദേവതയ്ക്ക് നിങ്ങളെ നയിക്കേണ്ട മാർഗം അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതാണ് ക്ഷേത്രദേവതയും ക്ഷേത്രദേവതയെ ഉപാസിക്കുന്നതും നിങ്ങളെ ജ്ഞാനമാർഗത്തിൽ ദീക്ഷയായിട്ട് ഉപാസിക്കുന്ന ദേവതയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങളെ തൻ്റെ ഗുരു സമ്പ്രദായം ഏത് വഴിയിൽ ഏത് നിലയിലേക്ക് എത്തിക്കണം എന്ന് ഒരാളുടെ ആത്മബോധത്തെ ഉണർത്തി, അവനിലെ ചൈതന്യങ്ങളെ ഉണർത്തി, അവനിലെ പരമവിദ്യകളെ ഉണർത്തി, അവന് ലഭിക്കാവുന്ന പ്രപഞ്ചത്തിൽ കിട്ടാവുന്ന എല്ലാ അറിവുകളും സമാഹരിച്ചവന് കൊടുത്ത് അവനെ എത്തിക്കേണ്ട ഒരു നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നത് വരെ ആ ദേവത അവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കും. ആ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നത് തൻ്റെ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഗുരു പരമ്പരയുടെ ഇച്ഛ തന്നിൽ പ്രവർത്തിക്കാനാണ് ഒന്നാമത്തെ സംഗതി. അപ്പം നമ്മളിൽ ഒരു ദീക്ഷാ ദേവതയുണ്ടെങ്കിൽ ആ ദേവതയ്ക്ക് ജ്ഞാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഒരു വിപരീതാർത്ഥത്തെ കൂടി ചിന്തിക്കണം. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ഒരു സത്കർമ്മം ചെയ്യുന്നു ചില ആളുകൾ, അതേ ക്ഷേത്രത്തിൽ പോയി നിങ്ങളൊരു ദുഷ്കർമ്മവും ചെയ്യുന്നു, ഈ രണ്ടും ആ ദേവത പരിഗണിച്ച് ചെയ്യും. ഇപ്പോൾ തോറ്റാനിക്കര കിഴക്കാവിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ശത്രുദോഷം ഒഴിയാൻ വേണ്ടിയിട്ട് ഒരു ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നു, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച നമുക്ക് പിന്നീടാവാം. ഞാനിപ്പോൾ അങ്ങനെ നടക്കുന്നതിനെ പറയുന്നു എന്ന് മാത്രം, അല്ലാണ്ട് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല ഇവിടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളെ ശത്രുതാഭാവത്തിൽ കണ്ടുകൊണ്ട് അയാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടും ഒരാൾ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നു, ഇത് സംഭവിക്കുമോ സംഭവിക്കില്ലയോ എന്നുള്ള യുക്തിവാദപരമായ ചിന്തകളും തർക്കങ്ങളും, ഇതൊക്കെ അശ്രീകരമാണ്, ഇതൊക്കെ അനാചാരമാണ്, ദുരാചാരമാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെയെല്ലാം നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആകെയുള്ള ഊർജത്തെ നെഗറ്റീവ് ഫോക്കസ്, നെഗറ്റീവ് വഴിയിൽ ഒരാളിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വിടാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചോറ്റാനിക്കര കിഴക്കാവിലിരിക്കുന്ന ദേവി നമ്മളെ രക്ഷിക്കുന്ന പ്രക്രിയയും ചെയ്യുന്നു, നമ്മളെ ശിക്ഷിക്കുന്ന പ്രക്രിയയും അതേ ദേവത ചെയ്യുന്നു. വേറൊരാൾ ഒരുപാട് നമുക്കെതിരെ ചെയ്താൽ അതേ ദേവത തന്നെ നമുക്ക് മാരണ ദേവതയായിട്ടും അല്ലെങ്കിൽ രോഗം വിതയ്ക്കുന്ന ദേവതയായിട്ടും അല്ലെങ്കിൽ നമ്മളെ ബന്ധിക്കുന്ന ദേവതയായിട്ടും നമ്മളെ ജീവിത തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ദേവതയായിട്ടും തീരുന്നു. അതാണ് ക്ഷേത്ര ദേവത ധർമ്മവും ചെയ്യുന്നു അധർമ്മവും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് നമ്മളിലേക്ക് വന്ന ദേവതയ്ക്കും ഈ കഴിവുകളുണ്ട്, നിഗ്രഹ അനുഗ്രഹ ശക്തികളുണ്ട്. രണ്ട് ശക്തിയും മനുഷ്യർക്കുള്ളതുപോലെ ദേവതയ്ക്കുമുണ്ട്. മനുഷ്യർക്ക് നിഗ്രഹിക്കാനുള്ള കഴിവുണ്ട്, രക്ഷിക്കാനുള്ള കഴിവുണ്ട്, സഹായിക്കാനുള്ള കഴിവുണ്ട്, ഉപദ്രവിക്കാനുള്ള കഴിവുണ്ട്, മനുഷ്യന്മാർ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ദേവതയും അനുഗ്രഹിക്കുകയും ചെയ്യും, നിഗ്രഹിക്കുകയും ചെയ്യും, അതായത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും, നിങ്ങളെ വേണമെങ്കിൽ ഉപദ്രവിക്കാനുള്ള കഴിവുണ്ട്. ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഒരു ഉപാസകൻ്റെ ബുദ്ധി. അതിന് ഈശ്വരൻ നമുക്ക് നേരത്തെ തന്നെ ബുദ്ധിയെ തന്നിട്ടുണ്ട്. ഈശ്വരനല്ല ബുദ്ധി തന്നത്, ജനിതകമായി പരിവർത്തനത്തിലൂടെയാണ്, എവല്യൂഷനിൽ വന്നതാണ് നമുക്ക് ബുദ്ധിയും മനസ്സും ഒക്കെ സമ്മതിച്ചു. അതിൽ നമുക്ക് പരിഭവമൊന്നുമില്ല, ആരോടും വിരോധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുണ്ട് നമുക്ക്. ഏത് തിരഞ്ഞെടുക്കണം, ഏത് തരത്തിലാണ് എൻ്റെ ദേവതയെ ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ നമ്മൾ സ്വമേധയാ ചില തീരുമാനങ്ങൾ സാധകൻ, ഒരു സാധന ചെയ്യുന്ന ആൾ എടുക്കേണ്ടതുണ്ട്. ഒന്നാമത്, നമ്മൾ ഒരു സാധകൻ തനിക്ക് ലഭിച്ച ദീക്ഷാദേവതയെ കൊണ്ട് യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യിപ്പിക്കില്ല എന്ന് തീരുമാനിക്കലാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ആ ദേവതയെ കർമ്മത്തിനുപയോഗിച്ചാൽ ആ ദേവത കർമ്മദേവതയായി അധപ്പതിക്കും, ആ ദേവത ജ്ഞാനദേവത അല്ലാതെയായിത്തീരും. നിങ്ങളിൽ സമ്പ്രദായമായിട്ട് ആ ദേവതയ്ക്ക് ജ്ഞാനമുണ്ടെങ്കിലും നിങ്ങളെ അങ്ങനെ ചെയ്യരുതെന്ന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളതിനെ മറികടന്നുകൊണ്ട് ആ ദേവതയെ, സിദ്ധി കിട്ടിയ ദേവതയെ നിങ്ങൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അതാണ് ഈ ദേവത ഉപാസനയുടെ ആദ്യത്തെ പ്രശ്നം. തന്ത്രത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കുന്ന ആദ്യത്തെ പ്രശ്നം ഇതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, ഇതൊന്നും ആരും ഗമനിക്കണില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ജ്ഞാനമാവുമ്പോൾ, നിങ്ങൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഇത് വലിയ ബാധാമൂർത്തിയായിട്ട് തീരും നിങ്ങൾക്ക്. അതായത് നമ്മൾ ഈ ദേവതയെ നിങ്ങൾ ജ്ഞാനഭാവത്തിൽ തന്നെ ഉപാസിക്കുക, ഒരു കർമ്മഭാവത്തിലോ കർമ്മസ്വരൂപത്തിലോ ഉപാസിക്കാതിരിക്കുന്നതാണ് അത്യുത്തമമെന്ന് ഞാൻ എൻ്റെ സമ്പ്രദായം വെച്ചുകൊണ്ട് പറയുകയാണ്.
ഇപ്പൊ മാന്ത്രിക ദേവതകളെയൊക്കെ ആളുകൾ ഉപാസിക്കുന്നുണ്ട്. ഒരു പരമ്പരയോ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഒക്കെ നമുക്ക് മാന്ത്രിക ദേവതകളെ കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരു നമുക്ക് മാന്ത്രിക ദേവതയെ തന്നിട്ട് ആ ദേവതയെ നമ്മൾ കർമ്മമാർഗത്തിൽ തന്നെയാണ് ഉപാസിക്കുന്നത്. കർമ്മം ചെയ്യിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിച്ച് ആ ദേവത ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ദേവതയ്ക്കും ആ ദേവതയെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഫലം ഈ കർമ്മിക്കും, ആരാണോ കർമ്മം ചെയ്യിപ്പിക്കുന്ന അയാൾക്കും വന്നു ചേരുകയാണ്. മഹാദുരന്തവും ദുരിതവുമാണ് ആ ജീവിതത്തിൽ വന്നു ചേരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ക്ഷേത്ര ദേവതയെ ഒരു അവിടെ പോയിട്ട് ഒരു വഴിപാട് കഴിച്ച് ആ ദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് ഫലങ്ങൾ കൊടുത്ത് പുഷ്പങ്ങൾ കൊടുത്ത് പൂജ കൊടുത്തിട്ട് നമ്മൾ ഒരു കാര്യം നമുക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ആ ദേവതയ്ക്ക് അതിൽ കഴിവുണ്ടെങ്കിൽ നേടുന്നതിൽ തെറ്റില്ല. തുല്യമായ എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ദേവതയിൽ നിന്നൊരു കാര്യം നേടിയെടുക്കുന്നു. നമ്മൾ വേതനം കൊടുത്തിട്ട് ചില കാര്യങ്ങൾ നിർവഹിക്കുന്നത് പോലെ അവിടെ അതാണ് ദേവത ക്ഷേത്ര ദേവതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ഷേത്ര ദേവതയ്ക്ക് എതിരായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്, അവിടെയും ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കാം. പക്ഷേ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വൈക്കത്തപ്പനെ പോയി ഉപാസിച്ച് ജ്ഞാനം കിട്ടുന്നത് പോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ദേവത ഉപാസിച്ചാൽ ജ്ഞാനം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദേവതയ്ക്കും നിങ്ങൾക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു തരാനുള്ള കഴിവുണ്ടാവില്ല, ജ്ഞാനത്തിലേക്ക് നയിക്കാനുള്ള കഴിവ്. ജ്ഞാനമെന്ന വിഷയം തന്നെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് ദേവതകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മതപ്രസംഗം ചെയ്ത് നടക്കുന്ന ആചാര്യന്മാരില്ലേ, ജ്ഞാനമെന്ന വിഷയത്തെ പറ്റിയിട്ടോ ഈ പ്രസംഗിക്കുന്ന വിഷയത്തെ പറ്റിയിട്ടോ ഉപനിഷത്തൊക്കെ പ്രസംഗിക്കണ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷേ ആ ഉപനിഷത്തിലെ ജ്ഞാനവിദ്യ അറിയുന്നവരോ അല്ലെങ്കിൽ അറിയുന്നവരെ തേടി നടന്നിട്ട് കിട്ടാതെ പോക്കോട്ടെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത നൂറുകണക്കിന് ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് ജ്ഞാനമെന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ട് യാതൊരുവിധ അനുഭവവുമില്ല, പറയാനറിയാം. അപ്പം ഇവിടെ നമ്മൾ തന്ത്രത്തിലെ ദേവതയെ ദീക്ഷയായി ലഭിക്കുന്ന ദേവതയെ കൊണ്ട് യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ദേവതയെ ഉപാസിക്കുന്നത്? ആ ദേവതയെ ഉപാസിക്കുന്നത് നമ്മളുടെ ജ്ഞാനമാർഗം തുറന്നു കിട്ടാനാണ്. ശക്തി ദേവതകളെ നമ്മൾ ഉപാസിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദിസ്പന്ദത്തിൻ്റെ നിലയിലേക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായാൽ മാത്രമാണ് ആദിസ്പന്ദം, അതായത് ആദ്യാശക്തി അല്ലെങ്കിൽ ആദിശക്തി പരാശക്തി എന്ന് പറയുന്ന നമ്മൾ അനുഭവം അതിലേക്ക് നമ്മൾ ഉണർന്നാൽ മാത്രമാണ് അത് ചേർന്നിരിക്കുന്ന ബോധഭാവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ബോധത്തെ അനുഭവിക്കുമ്പോൾ ശക്തി അനുഭവിക്കാൻ പറ്റില്ല, ശക്തി അനുഭവിക്കുമ്പോൾ ബോധത്തെ അനുഭവിക്കാൻ, അതാണ് സമാധിയിൽ നമ്മൾക്ക് സംഭവിക്കുന്നത്. ഒരു കാര്യം മാത്രമാണ് ഒരു സമയത്ത് സംഭവിക്കുക, രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിപ്പം പറയാൻ മാത്രമേ പറ്റുള്ളൂ, അനുഭവിപ്പിക്കണമെങ്കിൽ സാധനാമാർഗത്തിൽ കയറുക തന്നെ. ജന്മസിദ്ധമായ പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ സാധനങ്ങൾ കൊണ്ടോ ചെറിയ ചില സ്പർശം കൊണ്ട് മാത്രം ജ്ഞാനത്തിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അത് കണ്ടിട്ട് എല്ലാവർക്കും അങ്ങനെ വരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ജന്മാന്തരങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ നിൽക്കുമ്പോൾ, ഫലങ്ങൾ അനുഭവിക്കാൻ ബാക്കി നിൽക്കുമ്പോൾ, ആ ഫലദായി ആയിരിക്കുന്ന കർമ്മ ദുരിതങ്ങൾ അല്ലെങ്കിൽ സുഹൃതങ്ങൾ രണ്ടും നമ്മൾക്ക് നമ്മളിൽ നിന്ന് ശുദ്ധിയായി ക്ലെൻസ് ചെയ്ത് മാറി ഒഴിഞ്ഞു പോകുന്ന നിലയിൽ മാത്രമാണ് അതിശുദ്ധാവസ്ഥയിലുള്ള ജ്ഞാനത്തിലേക്ക് നിങ്ങൾക്കൊരു ദീക്ഷ ലഭിക്കുകയോ അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയോ ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ നമ്മുടെ സ്പന്ദത്തെ ജപിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ശുദ്ധിയാക്കലാണ് ഈ ദേവതോപാസനയുടെ താല്പര്യം. ആ ദേവതയെ ജ്ഞാനഭാവത്തിൽ ഉപാസിച്ച് ആ ദേവതയിൽ നിന്നൊരു ജ്ഞാന സ്പന്ദം നമ്മളിലേക്ക് ഒഴുകി അനുഗ്രഹങ്ങൾ വന്ന് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്പർശം സ്പന്ദനം അദ്ദേഹത്തിൻ്റെ അറിവ് പകർന്നു തരുന്നതിലൂടെ നിങ്ങൾക്ക് ജ്ഞാനത്തിനുള്ള അറിവ് ലഭിക്കണം. നിങ്ങൾ വിചാരം ചെയ്യണം, വിമർശിച്ച് പഠിക്കണം, എന്നിട്ട് തത്വത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം. അങ്ങനെ ആ തത്വത്തിൽ എത്തുമ്പോഴാണ് ഈ ദേവതോപാസന നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ വഴി തെളിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഈ ദേവത നിങ്ങൾക്ക് ജ്ഞാനം അങ്ങ് തരുമല്ല, ജ്ഞാനം വരുന്നത് ഗുരു സമ്പ്രദായമാണ്. ഈ ദേവതയെ ഇനി നിങ്ങൾക്ക് ഈ ദേവത സാധ്യമായി എന്ന് വിചാരിക്കുക, ദേവത പ്രത്യക്ഷമായി, സ്ഥൂല രൂപത്തിലും പ്രത്യക്ഷമാവാം സൂക്ഷ്മഭാവത്തിലും പ്രത്യക്ഷമാവാം. അപ്പോൾ ദേവതയ്ക്ക് രണ്ട് പ്രത്യക്ഷങ്ങൾ ഞാനിപ്പോൾ പറയുകയാണ്, അനേക പ്രത്യക്ഷങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ദേവതയെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെപ്പോലെ ഒരു രൂപത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ധ്യാനിച്ച രൂപത്തിൽ ദേവത വന്നു നിന്ന് നിങ്ങളോട് സംവദിക്കുന്ന രൂപം, അതാണ് സ്ഥൂല പ്രത്യക്ഷം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ദേവതയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ദേവതയെ നിങ്ങൾക്ക് നമസ്കരിക്കാം, ആ ദേവതയോട് നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംവദിക്കാം, ആ ദേവതയിൽ നിന്ന് വേണമെങ്കിൽ ആ ദേവതയുടെ കയ്യിലുള്ള വിദ്യകൾ നിങ്ങൾക്ക് അത് അവർ പറഞ്ഞു തരുമെങ്കിൽ പരിശീലിക്കാം.
നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ ദേവതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നിനക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ആ ദേവത പറഞ്ഞുതരും. ആ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണം എന്ന് പറയും. അപ്പം ആ ദേവത പരിഹരിക്കില്ലേ? ആ ദേവത പരിഹരിക്കില്ല. ഏയ്, അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, നിങ്ങളുടെ ദേവത നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും. ഇല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വഴി പറഞ്ഞുതരും. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ നമ്മളുടെ ദേവത, നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ പൂർവജന്മാർ ചെയ്ത പ്രശ്നങ്ങൾ, അതിൽ നിന്ന് നിൽക്കുന്ന ദുരിതങ്ങൾ, കഷ്ടതകൾ, നമുക്ക് മുന്നോട്ട് നയിക്കാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇനി സൂക്ഷ്മഭാവത്തിലാണ് പ്രത്യക്ഷമാകുന്നെങ്കിലും ആ ദേവതയുമായിട്ട് സൂക്ഷ്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംവദിക്കാം. അപ്പൊ ഈ ദേവതകൾ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ജ്ഞാന വഴിയായിരിക്കുന്ന ഒരു ഗുരു സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരു ദേവത ഒരിക്കലും നിങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ സമ്മതിക്കുകയില്ല. അസത്യമാർഗത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കുകയില്ല. അധർമ്മം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയില്ല. ഒരിക്കലും ഈ ശിഷ്യനെ വഴി തെറ്റിക്കില്ല എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. മറ്റ് പല ദേവതകളും ആ ദേവതകളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ കഷ്ടതകളും ദുരിതങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ വഴി തെറ്റിക്കുകയോ ശരിയല്ലാത്ത വഴിയിൽ കൊണ്ട് ചാടിക്കുകയോ അവർക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ കൊണ്ട് നിർത്തുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ദേവതകൾ അസത്യം പ്രവർത്തിക്കുന്നവരെ എന്ന് ഞാൻ പൊതുവേ പറയുന്നില്ല. പക്ഷേ ജ്ഞാനമില്ലാത്ത ദേവതകൾ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിക്കും. അത് നിങ്ങൾക്ക് നിങ്ങൾ ചെന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഉദ്ദേശിച്ചതിൻ്റെ നേരെ വിപരീത ദശയിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജ്ഞാനമാർഗത്തിൽ തന്നിരിക്കണി വീണ്ടും തിരിച്ച് നടന്ന് പുതിയ വഴി സ്വീകരിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഉപാസന ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ആ ഗുരുവിൻ്റെ സമ്പ്രദായത്തെ ചോദിക്കണം. തുറന്ന് മുഖത്ത് നോക്കി ചോദിക്കാം നിങ്ങൾക്ക്. ഏ, അതൊക്കെ അറിയേണ്ട കാര്യം എന്താണെന്ന് ചില ഗുരുക്കന്മാർ ചോദിക്കും. അങ്ങനെ സമ്പ്രദായമൊന്നുമില്ല, ഈ ഗുരു മാത്രമേ ഉള്ളൂ, അവതാരമാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അങ്ങനെ അവതാരങ്ങളൊന്നും ഗുരുക്കന്മാരായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ഗുരുക്കന്മാർക്കും അവർക്കൊരു ഗുരു ഉണ്ട്. ഇനി അവർക്ക് ശരീരപ്രത്യക്ഷയായിരിക്കുന്ന ഗുരുവില്ലെങ്കിൽ ശരീരത്തിലല്ലാത്ത സൂക്ഷ്മ ഗുരുക്കന്മാർക്കും പേരോടുകൂടിയ ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാരെ അവർ പറഞ്ഞാലും നമുക്ക് സമ്മതമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുമൂലരാണ് എൻ്റെ ഗുരു, അഗസ്ത്യരാണ് എൻ്റെ ഗുരു, ചുമ്മാ പേരെടുത്ത് പറഞ്ഞപ്പോൾ ആ അഗസ്ത്യരുമായിട്ട് സംബന്ധിച്ച് വിദ്യകൾ, അഗസ്ത്യർ ഒരു ദീക്ഷ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സമ്പ്രദായം തുറക്കുള്ളൂ. അപ്പോൾ ശരീരത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ പേര് പറയാനില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ അങ്ങനെയാണ് പേര് പറയുന്നതെങ്കിൽ ആ ഗുരുവിനെ എന്താണ് അദ്ദേഹം തന്നത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും പറയുന്നില്ല എങ്കിൽ ആ സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾ ദീക്ഷ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഈ ഗുരു ശരീരം ഉപേക്ഷിച്ചു പോയാൽ നിങ്ങളെ നയിക്കാൻ ഒരു ജ്ഞാന ഗുരു ആ സമ്പ്രദായത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിനാണ് സമ്പ്രദായത്തിൻ്റെ കാപട്യം എന്ന് വേണമെങ്കിൽ നമ്മൾ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല, അങ്ങനെ പോകുന്നവർ പൊക്കോ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ജ്ഞാന സമ്പ്രദായത്തിനോ ഭാരതത്തിലെ തന്ത്ര സമ്പ്രദായത്തിനോ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ച് പറയുകയാണ്, നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ പരമ്പരയിൽ ജ്ഞാന ഗുരുക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഗുരുവിനെ തുറന്നു പറയുകയും വിദ്യയെ നിങ്ങൾക്ക് ഗുഹ്യമാക്കി വയ്ക്കുകയും ചെയ്യാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിദ്യ ആരോടും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങളുടെ ഗുരു ആരാണെന്ന് വെളിപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം പറഞ്ഞ് ഇവിടെ പുകഴ്ത്തി ഗുരുവിനെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയല്ല, ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനം നമുക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ആ ഗുരുവിനോളം ഉപാസിച്ച് നിങ്ങൾക്ക് ജ്ഞാനം വെളിപ്പെട്ടാൽ ആ ഗുരു പിന്നെ നിങ്ങളെ ഒന്നും ശാസിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ ആ ഗുരുവിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. കേരളത്തിലൊരു മഹാഗുരു ഉണ്ടായിരുന്നു, ചേട്ടൻ പിസ്വാമികൾ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരൊക്കെ ഗുരുവായിട്ട് അവർക്കൊക്കെ ശിഷ്യന്മാരുണ്ടായതായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൊതുവേ അംഗീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, ശ്രീവിദ്യാ ഗുരുക്കന്മാരൊക്കെ ആ ഗുരു സമാധി ആയതിനു ശേഷം മാത്രമാണ് ശിഷ്യന്മാരിൽ പ്രമുഖന്മാരായിട്ടുള്ള നല്ല ഉപാസകന്മാരും കാര്യങ്ങൾ അറിയുന്നവരുമായിട്ടുള്ള ഒരു ഗുരുവായി അവർ പ്രവർത്തിച്ചു തുടങ്ങുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷേ സ്വാമി അങ്ങനെയല്ല ചെയ്തതെന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വളരെ വലിയ നിലയിലെത്തിയപ്പോൾ അവരെല്ലാവരും ഗുരുക്കന്മാരായി, അവരെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം. അവർ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെ കൂടി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് ശരീരം
ഉപേക്ഷിച്ച് ജ്ഞാനസ്വരൂപനായി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലായത്, ഒരു ദീക്ഷാദേവത, അത് ഭദ്രകാളിയാവട്ടെ, ശ്രീവിദ്യയാവട്ടെ, അല്ലെങ്കിൽ താരാദേവിയാവട്ടെ, അല്ലെങ്കിൽ മഹാരാജമാതംഗിയാവട്ടെ, അങ്ങനെ ഏത് ദേവതയെ വേണമെങ്കിലും സമ്പ്രദായമായിട്ട് ലഭിക്കുന്ന ദേവതയെ ഉപാസിക്കാം. അത് ഗുരു ശിഷ്യന് ശിഷ്യൻ്റെ നിലയും പൂർവജന്മ ഉപാസനയും അവനെ നയിക്കാൻ കഴിയുന്ന ദേവതയാണ് ദീക്ഷയായിട്ട് തരിക. അപ്പോൾ എല്ലാവർക്കും ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഒരു ദേവത ഉപാസനയല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് പിന്നീട് ചിന്തിക്കാം. ഇവിടെ ഞാൻ ഈ പറഞ്ഞ വിഷയം ഒന്ന് ക്രോഡീകരിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്ക് പ്രത്യക്ഷമായ ദേവി അല്ലെങ്കിൽ ദേവത അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് അല്ലെങ്കിൽ നാരായണൻ ആര് വേണമാവട്ടെ, ഇപ്പോൾ യേശുവിനെ ആരാധിച്ച് യേശുവിനെ പ്രത്യക്ഷമായ, ഇത് ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും സാധകമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ബൗദ്ധനും സാധകമായിട്ടുള്ള വിഷയമാണ്. ഏത് ലോകത്തിലെ ഉപാസനാ സമ്പ്രദായത്തിലും ഒരു ദേവതയാണ് ഉപാസിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കാരണം അവർ ദേവത ഉപാസനകൾ ചെയ്യുന്നില്ല. ക്രിസ്ത്യാനിക്ക് അങ്ങനെ ദേവത ഉപാസനകൾ കാര്യമായിട്ടില്ല. അവർ അവരുടെ ഗുരുവായിരിക്കുന്ന യേശുവിനെയാണ് അവർ പ്രധാനമായിട്ടും ആരാധിക്കുന്നത്. അപ്പോൾ ഗുരുവിനെയാണ് ആരാധിക്കുന്നത്, അവിടെ ദേവതയുടെ വിഷയം വരുന്നില്ല. അതുകൊണ്ട് അവർ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഹൈന്ദവം ബൗദ്ധമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ദേവത ഉപാസന പദ്ധതികളുള്ള ലോകത്തിലെ എല്ലാ ആളുകൾക്കും എന്തുവരും, ഈ ദേവത നിങ്ങൾ ഉപാസിച്ച് ആ ദേവത പ്രത്യക്ഷമായാൽ, എൻ്റെ ഒരു പരമ്പരയിൽ തന്നെ ഒരു മഹാഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹം ആകാശത്തൊക്കെ പറന്ന് നടക്കുന്ന ഒരാളായിരുന്നു, വലിയ ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സിദ്ധികൾ ഉണ്ടായിരുന്നു, എല്ലാം അറിയുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വലിയ മഹാ അബദ്ധം കാണിച്ചതായിട്ട് എനിക്കറിയാം. അദ്ദേഹം ആ ഗുരു സമ്പ്രദായത്തിലുണ്ടായിരുന്ന അദ്ദേഹം തനിക്ക് പ്രത്യക്ഷമായ മഹാകാളിയെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. ഒരു സ്ഥലത്തല്ല, 10-40 സ്ഥലത്ത് അദ്ദേഹം പ്രതിഷ്ഠിച്ചു. 10-40 സ്ഥലത്ത് അദ്ദേഹം ആശ്രമം ഉണ്ടാക്കി. എന്ത് സംഭവിച്ചു? തനിക്ക് പ്രത്യക്ഷമായ ദേവതയെ തന്ത്രമാർഗത്തിൽ പ്രതിഷ്ഠിക്കാനുള്ളതല്ല എന്നൊരു രഹസ്യമാണ് ജ്ഞാനമാർഗത്തിൻ്റെ വിഷയമായി ഞാനിവിടെ പറയുന്നത്. തന്ത്രമാണ് നിങ്ങൾ ഉപാസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രത്യക്ഷമാവുന്ന ദേവതയെ നിങ്ങൾ ഭൂമിയിൽ എവിടെയും പ്രതിഷ്ഠിച്ചു വയ്ക്കാൻ പാടില്ല. പ്രതിഷ്ഠ എന്ന് പറയുന്ന കർമ്മം തന്ത്രത്തിൻ്റെ ജ്ഞാനമാർഗത്തിന് വിരുദ്ധമാണ്. അപ്പം അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ തന്ത്രമുണ്ടെങ്കിൽ ആ തന്ത്രത്തിന് പ്രതിഷ്ഠ, തനിക്ക് പ്രതിഷ്ഠ ചെയ്യുന്നൊരു തന്ത്രിയാണെങ്കിൽ പ്രതിഷ്ഠിക്കാം, അയാൾ വേറൊരു രീതിയിലാണത് ചെയ്യുന്നത്. ജ്ഞാനമാർഗത്തിൽ താൻ ഉപാസിച്ച് തനിക്ക് ദീക്ഷയായി ലഭിച്ച ദേവതയെ പ്രത്യക്ഷമായാൽ, ആ ദേവതയെ പ്രതിഷ്ഠിച്ചാൽ, ഈ ദേവത പ്രത്യക്ഷമായ വ്യക്തിക്ക് ജ്ഞാനമുണ്ടാവുകയില്ല, മഹാസമാധി ലഭിക്കില്ല എന്നുള്ളതാണ് ജ്ഞാനസമ്പ്രദായത്തിലെ ഒരു വലിയ രഹസ്യം. അതുകൊണ്ട് ആ ആചാര്യൻ പെട്ടിയിരിക്കുകയാണ്, ഭൂമിയിലുമില്ല ആകാശമില്ലാണ്ട് വെറുതെ ഇരിക്കുകയാണ്, കഷ്ടപ്പെട്ട് നരകയാതന അനുഭവിച്ചിരിക്കുകയാണ്. തനിക്ക് താൻ ഉദ്ദേശിച്ച നിലയിലേക്ക് എത്താനുള്ള എല്ലാ കഴിവും വന്നു ചേർന്നെങ്കിലും തനിക്ക് അവിടേക്ക് എത്താൻ പറ്റാതെ പോയി. ഈ ദേവതയെ ഈ ഭൂമിയിൽ നിന്ന് ഏത് മാർഗത്തിലാണോ വന്ന്, ആ മാർഗത്തിൽ തൻ്റെ സമാധി ആവുമ്പോഴോ സമാധിക്ക് മുമ്പോ തനിക്ക് തന്നെയോ ഏത് മാർഗവും സ്വീകരിക്കാം, അത് ഗുരു ഉപദേശിക്കുന്ന മാർഗത്തിൽ. താൻ ഉപാസിച്ചുകൊണ്ടിരുന്ന ദേവതയെ കൊണ്ട് ഒരു കർമ്മവും ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല, ആ ദേവതയോട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ആ ദേവത നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ ജ്ഞാനമാർഗത്തിൽ നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ദേവതയ്ക്ക് യാതൊരുവിധ ദുരിതം ഉണ്ടാവില്ല. ആ ദേവതയെ സാധാരണ സങ്കല്പം കൊണ്ട് ശുദ്ധി ചെയ്ത് ആ ദേവതയെ ആദിമൂല ശക്തിയിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത്. ഭൂമിയിൽ പ്രതിഷ്ഠിച്ച ആളുകൾക്ക് ആരാധിക്കാനും വഴിപാട് ചെയ്യാനുള്ള സാമർഥ്യമാക്കി മാറ്റിയാൽ ആ ദേവത ഭൂമിയിൽ എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം ഈ വ്യക്തിക്ക് ജ്ഞാനമുണ്ടാവില്ല. ഈ വ്യക്തിക്ക് മഹാസമാധിയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മഹാസ്പന്ദത്തിൽ, അതായത് നമ്മൾ ബ്രഹ്മം, ബോധം, ശിവം എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ഉണരാൻ കഴിയില്ല. ആ നിലയിൽ എത്തിയിട്ട് വേണം അതിൻ്റെ അടുത്ത നിലയിലേക്ക് അയാൾക്ക് സഞ്ചരിക്കാൻ. അപ്പോൾ അയാളുടെ സഞ്ചാരം അവിടെ മുറിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കും, അങ്ങനെ ഞാനീ അപ്പം നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഈ മഹാജ്ഞാന സമ്പ്രദായത്തിൽ സഞ്ചരിക്കുകയും ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുകയും ജ്ഞാനഗുരുവിനെ ഉപാസിക്കുകയും ജ്ഞാനസമ്പ്രദായത്തിൽ നിന്ന് ദീക്ഷയെടുക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം കേരളത്തിൽ തൻ്റെ ഈ ദുർദേവതകളെ അല്ലെങ്കിൽ നീചദേവതകളെ ഉപാസിച്ചിരുന്ന ഒരു സ്ഥാനത്ത് സദ്ദേവതകളെ ഉപാസിക്കണം, അല്ലെങ്കിൽ ഉപാസന അധികാരം എല്ലാ ആളുകൾക്കും ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം ഒരു സാമൂഹ്യ പരിവർത്തനം എന്ന് വേണമെങ്കിൽ, സങ്കല്പത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അതിനെ. അവിടെയാണ് നാരായണ ഗുരുദേവൻ വേണമെങ്കിൽ
ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. കാരണം ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ച ആളുകൾക്കായിക്കൊണ്ട് ഏറ്റവും ജ്ഞാനിയായി നിലയിൽ നിൽക്കുന്ന ഒരാചാര്യൻ ഒരു സുബ്രഹ്മണ്യസ്വാമിയെ അല്ലെങ്കിൽ ഒരു സദാശിവനെ ഒരു കണ്ണാടി വെറുതെ അങ്ങനെയൊക്കെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഉപാസിച്ച് സിദ്ധിയാക്കിയ ദേവതയെ അല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. താന്ത്രിക പദ്ധതി അനുസരിച്ച് അല്ല നാരായണ ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അദ്ദേഹം പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണാധികാരങ്ങളും അവിടുത്തെ ആ ദേവതയിലും അവിടുത്തെ ആളുകളിലും ഒരു സങ്കല്പം ചെയ്ത് മഹാജ്ഞാന സമ്പ്രദായത്തിലേക്ക് തിരിച്ചു മാറിപ്പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം തന്ത്രത്തിൻ്റെ അവകാശം ഒരിക്കലും അതിൽ താൻ തന്ത്രിയാണെന്നുള്ള അവകാശം നിലനിർത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നിലനിർത്തിയാൽ നാരായണ ഗുരുദേവന് പരിപൂർണ ജ്ഞാനം സംഭവിക്കില്ല എന്നുള്ളതാണ് ജ്ഞാനമാർഗത്തിൻ്റെ രഹസ്യം. അപ്പോൾ നാരായണ ഗുരുദേവൻ പരിപൂർണ ജ്ഞാനമാർഗത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ആ സമ്പ്രദായത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വെറും ഫോട്ടോയിലിരുന്ന് അനുഗ്രഹിക്കല്ല, സൂക്ഷ്മ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നാരായണ ഗുരുദേവൻ അങ്ങനെ ചെയ്യുന്ന സാമർത്ഥ്യത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ അദ്ദേഹം പ്രതിഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ആ ദേവതകളിൽ നിന്നും അദ്ദേഹം വേർപാട് ചെയ്തിട്ടുണ്ടാവും സങ്കല്പം കൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ തന്ത്രം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക്, തന്ത്രിമാർക്ക്, തന്ത്രം താൻ ത്യാഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കതിനെ അറിയേണ്ട ആവശ്യമില്ല. ഇവ തന്ത്രിമാർ ചെയ്യുന്നത് താൻ ഒരു ദേവതയെ തന്നിൽ നിന്ന് ഉപാസിച്ച് ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുകയാണ് പുതിയ തന്ത്രം, പുതിയ ക്ഷേത്രം ഉണ്ടാക്കുന്നത് ചെയ്യുന്നത്. ആ തന്ത്രിമാർ ഇതുപോലെ സങ്കല്പം ചെയ്യാത്തതുകൊണ്ട്, തന്ത്രാവകാശം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നിരന്തരമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർക്ക് മോക്ഷം അനുഭവം സാധ്യമല്ല എന്ന് ജ്ഞാനമാർഗത്തിൻ്റെ അനുഭവമുള്ള നിലയിൽ ഞാൻ പറയുക. ഇത് ആരെയും ചുരുക്കി പറയാനോ ആക്ഷേപിക്കാനോ നിങ്ങളിൽ ജ്ഞാനികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ദേവത അവർക്ക് ബാധയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ സങ്കല്പം ചെയ്ത് അവർ ഈ തന്ത്രത്തെ മുറിച്ചു കളഞ്ഞിട്ടുണ്ടാവണം അവസാന കാലഘട്ടത്തിലെങ്കിലും. അങ്ങനെ മുറിച്ചു കളയണമെങ്കിൽ താൻ പ്രതിഷ്ഠിച്ച അഖില ദേവതകളുടെയും അതുവരെയുള്ള ദുരിതങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. അത് പരിഹരിച്ച് പോകുന്നതായിട്ട് നമ്മൾ ആരും ഇതുവരെ കാണുന്നില്ല. അനേകം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് നടക്കുന്ന തന്ത്രിമാർ അല്ലെങ്കിൽ തന്ത്രം അനുഷ്ഠിക്കുന്നവർ ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നീട് ഇടയ്ക്ക് തൊഴിലായിട്ട് തന്ത്രം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് ഉപാസനയ്ക്ക്, പക്ഷേ പൂജയൊക്കെ പഠിച്ചു, ശ്രീവിദ്യ പഠിച്ചു, ശ്രീവിദ്യയിൽ മഹാദീക്ഷ കിട്ടി, പൂർണ്ണദീക്ഷ കിട്ടി, അപ്പോൾ ഇതൊക്കെ പഠിച്ചു, എല്ലാം പഠിച്ചപ്പോൾ വന്നാൽ ഇനി തന്ത്രം ഇതൊരു തൊഴിലാക്കാം എന്ന് വിചാരിച്ച് തന്ത്രം തൊഴിലാക്കിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരോടുള്ള ഉപദേശം എന്ന് കണക്കൂട്ടുണ്ട, ഒരറിവ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ അവർക്ക് ചെയ്യാം. എന്താണ് അവർക്കുള്ള അറിവ്? അവർ ക്ഷേത്ര ദേവതയെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ആ ദേവതയുമായി അവർക്ക് ആ ജന്മബന്ധം, ആ ജന്മം എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കുന്ന ജന്മങ്ങളിലും ബന്ധം, അവർക്ക് ഈ ദേവതയെ മുറിച്ചു പോകാൻ വലിയ പെടാപ്പാടായിരിക്കും. അവർക്ക് ചിലപ്പോൾ നൂറുകണക്കിന് ജന്മങ്ങൾ താണ്ടേണ്ടി വരും. ജന്മത്തിന് തന്നെ ബുദ്ധിമുട്ടുമാവാം, അവരുടെ ഗതിക്ക് തന്നെ തടസ്സമായിട്ട് വേണമെങ്കിൽ വരാം ഈ ഇത്. ഇതൊക്കെ ഇവൻ പറയുന്നത് വെട്ടിത്തരമാണെന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ അനുഭവജ്ഞാനമുള്ള വലിയ ഗുരു സമ്പ്രദായത്തിൽ നിന്ന് ലഭിച്ചതും എക്സ്പീരിയൻസുള്ള സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങളുമാണ്. ഞാൻ ഒരു പുസ്തകത്തിൻ്റെയോ ഒരു പ്രമാണത്തിൻ്റെയോ ഒരു ശ്ലോകത്തിൻ്റെയോ കൂട്ടുപിടിച്ചിട്ടല്ല ഇവിടെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ, അപ്പം നമ്മൾ ദേവതയെ പ്രതിഷ്ഠിക്കുന്ന ഉപാസകന്മാരെ ശ്രദ്ധിക്കുക. അവർ ആ പ്രതിഷ്ഠ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുവെങ്കിൽ പ്രതിഷ്ഠിച്ചാൽ ആ ദേവതയെ സർവതന്ത്ര സ്വതന്ത്രമാക്കണം, തൻ്റെ ദേവത എന്നുള്ള സങ്കല്പം വേർപെടുത്തി ഒരു സാമൂഹ്യ സങ്കല്പത്തിൽ അയാളെ ആദിസ്പന്ദത്തിൽ നിന്ന് ദേവതയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതായിരിക്കും നല്ലത്. തൻ്റെ ഉപാസനാ ദേവതയെ ഒരിക്കലും പ്രതിഷ്ഠിക്കാൻ ഇടവരരുത് എന്നാണ് എൻ്റെ ഉപദേശം. ഇനി ഈ ദേവതയെ ഉപാസിച്ച് നിങ്ങൾക്ക് ദേവത നിങ്ങളുടെ കൂടെ ഒരു സാധകമായിരിക്കുകയാണ്. നിങ്ങൾ ശരീരം വെടിയുമ്പോൾ നിങ്ങൾ ഉപാസിക്കുന്ന മന്ത്രദീക്ഷ എടുത്ത് ഉപാസിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കണം, നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ, അത് ഏത് രീതിയിൽ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ പുഴയിലൊഴുക്കുകയോ ഏത് രീതിയിലായാലും വേണ്ടില്ല, അത് കഴിഞ്ഞാൽ ഈ ദേവതയെ വേർപെടുത്തി അതിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ ശുദ്ധി ചെയ്ത്
ഈ ആചാരിൽ ഉപാസിച്ച ആചാരിലും എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അതുവരെയുള്ള അഖില ദുരിതങ്ങളും ശുദ്ധി ചെയ്ത് ഈ ദേവതയെ വേർപെടുത്തി സമ്പ്രദായ വിധി അനുസരിച്ച് ആ ദേവതയെ ആദിമൂല സ്പന്ദത്തിലേക്ക് ലയിപ്പിച്ച് അദ്ദേഹം മറ്റു ദേവതകളെ ഉപാസിച്ച് അതിനെയെല്ലാം വേർപെടുത്തി ആദിമൂല സ്പന്ദങ്ങളിലേക്ക് ലയിപ്പിച്ചതിന് ശേഷം ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇദ്ദേഹത്തെ ഒരു പ്രത്യേക സങ്കല്പത്തിലേക്ക് ലയിപ്പിച്ചാൽ മാത്രമാണ് ഇപ്പൊ ശ്രീവിദ്യാദി തന്ത്ര സമ്പ്രദായത്തിൽ അന്ത്യഷ്ടി എന്ന് പറയും അതിന്. ഇത് ശ്രീവിദ്യ ഇല്ലെങ്കിലും മന്ത്രദീക്ഷ എടുത്താൽ ആ ദേവതയുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മന്ത്രം ജപിച്ചാൽ ഇതായിരിക്കും ആ ഉപാസകന്മാരുടെ എല്ലാം വിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ശങ്കരാചാര്യർ 4 ശിഷ്യന്മാരെ സ്വീകരിച്ചുള്ളൂ. രാമകൃഷ്ണ പരമഹംസൻ മഹാദേവൻ, ആ രാമകൃഷ്ണദേവൻ വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള 10-16 ശിഷ്യന്മാരെ സ്വീകരിച്ചുള്ളൂ. ചട്ടമ്പിസ്വാമികൾ കുറച്ച് വിരലെണ്ണാവുന്ന ശിഷ്യന്മാരെ സ്വീകരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് വേണമെങ്കിൽ ശിഷ്യന്മാരായിട്ട് വരാൻ തയ്യാറായിരുന്നു? ഭാരതത്തിലെ മുഴുവൻ ആളുകളും അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവരുടെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവരെ എല്ലാവരെയും ശിഷ്യഗണത്തിൽപ്പെടുത്തി മുന്നോട്ട് നയിക്കുക? ചില ഉപദേശങ്ങളും മാർഗങ്ങളും ഒക്കെ പൊതുവേ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവർ സമ്പ്രദായത്തിൽ ദീക്ഷ കൊടുത്ത് എന്തുകൊണ്ട് പ്രവേശിപ്പിച്ചില്ല? ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ദീക്ഷ കൊടുത്ത് പ്രവേശിപ്പിക്കുന്ന ആചാര്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ സ്പിരിച്വൽ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയുടെ കാലമാണ്. അപ്പോൾ അതൊരു വ്യവസായത്തിന്റെ കാലമാണ്. ഞാൻ അതിനെ ഒരാക്ഷേപമായിട്ട് പറയുന്നു എന്ന് വിചാരിക്കരുത്. ഇത് ഉപാസിക്കുന്ന ആളുകൾ സ്വയം തീരുമാനിക്കുക. ഏതാചാര്യൽ നിന്ന് ദീക്ഷ ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടാവാം, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അത് എനിക്ക് ലഭിച്ച ദീക്ഷ ലഭിച്ച ആളുകളാണ് ഈ പ്രസംഗം കേൾക്കേണ്ടത്. ആ അവര് സ്വമേധയാ എൻ്റെ ദേവത എനിക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ തൻ്റെ വീട്ടിൽ പറഞ്ഞ് തൻ്റെ മരണാനന്തരം ഈ ദേവതയെ ആവാഹിച്ച് ശുദ്ധി ചെയ്ത് ആദിമൂലസ്പന്ദത്തിൽ ലയിപ്പിച്ചില്ലെങ്കിൽ താൻ ഈ ദേവതയോടൊപ്പം ഈ ഭൂമിയിൽ കിടന്ന് കറങ്ങും എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ രക്ഷസ എന്ന് പറയും തമാശയിൽ. ഇപ്പോൾ നമ്മൾ ബ്രഹ്മരക്ഷസ എന്ന് പറഞ്ഞ അവസ്ഥയല്ല. ഉപാസിച്ച ദേവത വേർപെട്ടു പോകാത്തതുകൊണ്ട് തനിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉടലെടുക്കും. അപ്പോൾ തന്ത്രം ഒരു നിഗൂഢമാണ്. തന്ത്രത്തിൻ്റെ ഒരു വലിയ ഒരു 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 കെണിയാണ് എന്ന് പറയാം നമുക്ക്. തന്ത്രത്തിലെ ദേവതയെ ഉപാസിച്ച് ജ്ഞാനസങ്കല്പങ്ങൾ അറിഞ്ഞുകൂടായെങ്കിൽ, ജ്ഞാനസങ്കല്പം എന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടെ പറയാം, ആ സങ്കല്പങ്ങൾ അറിഞ്ഞുകൂടാതെ ഉപാസിച്ചാൽ നിങ്ങൾ മരിക്കുമ്പോൾ ഈ ദേവത നിങ്ങൾക്ക് ബാധയാവും. നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ ഈ ദേവതയോട് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത നിലയാവും. കാരണം അവർക്കൊന്നും ഇതെന്താ നിങ്ങൾ ചെയ്തിരുന്നതെന്ന് അറിയില്ല. ആ ദേവതയെ ചില പുതിയ ജ്യോതിഷന്മാർ, ഇവിടെ ഒരു വലിയ ദേവത ഉപാസിച്ച ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ ദേവത ഇവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരുത്തണം, ഈ ദേവതയ്ക്ക് അമ്പലം പണിയണം എന്ന് പറയുന്ന ജ്യോതിഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെന്നോട് വിരോധിച്ചിട്ട് കാര്യമില്ല. അവരെ ചെയ്യുന്നതൊരു മഹാപാപമാണ്. അതങ്ങനെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ മഹാപാപ ദുരിതം വരും. അവർക്ക് ജന്മജന്മാന്തരങ്ങളിൽ പാപം ലഭിക്കുമെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. ആ മനുഷ്യൻ ഉപാസിച്ചത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യൻ്റെ ദേവതയെ പ്രതിഷ്ഠിച്ചു വെച്ച ആ മനുഷ്യൻ്റെ ജ്ഞാനത്തിലേക്കുള്ള ലയത്തിന് എന്നേക്കുമായി ഒരു വിഘ്നം സൃഷ്ടിക്കുകയാണ് അത്തരം ജ്യോതിഷന്മാർ ചെയ്യുന്നത്. ജ്യോതിഷന്മാർക്ക് ജ്ഞാനമാർഗം അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ മനസ്സിലാവണം. ഈ ദേവതയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നല്ലാതെ, ദേവതയെ കണ്ട ഉടനെ പ്രതിഷ്ഠിക്കണമെന്നാണ് അവർ പറയുന്നത്. എല്ലാ ദേവതയും പ്രതിഷ്ഠിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഉപാസിച്ച ദേവതകളെ ഒരിക്കലും പ്രതിഷ്ഠിക്കാനുള്ളതല്ല, മറ്റൊരാൾക്ക് ആരാധിക്കാനുള്ളതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഉപാസിച്ച ദേവതയെ പ്രകൃതിയിൽ വേറെ ആർക്കും ഉപാസിക്കാനുള്ളതല്ല, ആ ദേവതയെ വെച്ച് ആരാധിക്കാനുള്ളതല്ല, കർമ്മദേവതയായിട്ട് ഉപാസിക്കാനുള്ളതല്ല, വഴിപാട് ചെയ്യിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിക്കാനുള്ള ദേവതയല്ല. ആ ദേവതയെ ആർക്കും ശല്യമില്ലാത്ത വിധത്തിൽ, അയാൾ ഉപാസിച്ചത് ആർക്കും ശല്യമില്ലാത്ത വിധത്തിലാണ്, സ്വന്തം ഇഷ്ടത്തിന് ആർക്കും ഉപദ്രവമില്ലാത്ത വിധത്തിൽ, അതായത് തനി സ്വകാര്യമായ ആരാധന ചെയ്ത അയാളുടെ ദേവതയെ സ്വകാര്യമായി ലയിപ്പിക്കണം. ഇത് ഇങ്ങനെ പെട്ടുപോകുന്ന ആളുകൾക്ക്, വേറെ ആളുകൾക്ക്, കുടുംബത്തിലെ ആളുകൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. ഈ ദേവതയെ ആവാഹിച്ച് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്ന ആളുകളുണ്ട്, ബാധയാണെന്ന് പറഞ്ഞ്. അത് അതിനേക്കാൾ വലിയ മഹാപാപമാണ്. ആ ദേവത അമ്പലത്തിലൊന്നും ഇരിക്കില്ല, അമ്പലത്തിലൊരു ദേവതയും പിടിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അമ്പലത്തിലേക്ക് ആവാഹിച്ച് കൊടുക്കാനുള്ള ബാധാമൂർത്തി അല്ല ഉപാസിച്ച ദേവത എന്ന് മനസ്സിലാക്കണം. ഉപാസിച്ച ദേവതയെ പ്രതിഷ്ഠിക്കരുത്. ഉപാസിച്ച ദേവതയെ ബാധാമൂർത്തി എന്ന സങ്കല്പത്തിൽ ഏതെങ്കിലും ക്ഷേത്ര ദേവതയിലേക്ക് കൊണ്ടു കൊടുക്കരുത്. ഇനി ഇത് നമ്മൾ ഉപാസിക്കാൻ ആരംഭിക്കുമ്പോൾ, ആരംഭിക്കുന്ന ദിവസം തന്നെ ഗുരുവിന് അദ്ദേഹത്തോട് പറയാം, ഉപാസിക്കാൻ വരുന്ന ശിഷ്യനോട് പറയാം, നീ ഇന്ന് തന്നെ സങ്കല്പിക്കുക,
ഞാൻ ഈ ദേവതയെ അമ്മയെ ഉപാസിക്കുന്നു, അല്ലെങ്കിൽ സദാശിവനെ ഉപാസിക്കുന്നു, എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്ന ആ നിമിഷം, അല്ലെങ്കിൽ ഞാൻ ഊർധ്വം വലിക്കുന്ന സമയം, എൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഞാൻ ജ്ഞാനത്തിലേക്കോ അല്ലാതെയോ, ഇനി ചില ആളുകൾക്ക് പൂർണ്ണ ജ്ഞാനം കിട്ടിയെന്ന് വരില്ല, ഗതിയാവണം. എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന നിമിഷം, ഞാൻ എൻ്റെ പ്രാണൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയം, ആ നിമിഷം ഞാൻ ഉപാസിച്ച എല്ലാ ദേവതകളും അതിൻ്റെ ആദിമൂലസ്ഥാനങ്ങളിലേക്ക് സ്വയം ലയിക്കണം, എന്നെ വേർപെട്ടു പോകണം എന്ന് ദീക്ഷാസമയത്തിന് സങ്കല്പിച്ച് അത് മുതൽ മരണം വരെ ഉപാസിച്ചാൽ അവർക്ക് അവരുടെ ഊർജ്ജം വലിക്കുന്ന സമയത്തിൽ ഗുരുകാരുണ്യം കൊണ്ടും ഈശ്വര കാരുണ്യം എന്ന് ഞാൻ പറയുകയാണ്, കാരുണ്യം കൊണ്ടും ഈ ദേവതകൾ സ്വയം വേർപെട്ട് അതതിൻ്റെ മൂലസ്ഥാനത്തേക്ക് ലയിക്കും. അങ്ങനെയും ഒരു മാർഗം ജ്ഞാനമാർഗത്തിൽ ഉപദേശമായിട്ട് ഞാൻ പറയുകയാണ്. ഇന്ന് നമുക്ക് ഈ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഉപാസനയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഉപാസന നേടേണ്ട ഗുരു സമ്പ്രദായത്തിൻ്റെ ചെറിയ വിഷയം, ഉപാസന സ്വീകരിച്ച് ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മഹാസങ്കല്പം, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുഴുവൻ ഈ ദേവത ഉപദ്രവമായി തീരുകയാണ് ചെയ്യുക. ഈ ദേവത നിങ്ങൾക്ക് കർമ്മദേവതയായി അധപ്പതിച്ചു പോകും, നീചദേവതയായി മാറും. അപ്പോൾ നീചദേവതകളെ ഉപാസിക്കുന്നതോ അതൊന്നും നമുക്കിവിടെ ചർച്ചാ വിഷയമല്ല, അത് വേറൊരു വഴിയാണ്. അത്തരം വഴികളൊന്നും നമുക്കൊരിക്കലും ശുദ്ധ വഴിയല്ല. ഈ ദേവതോപാസന തന്നെ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ പരിപൂർണ ജ്ഞാനത്തിലേക്ക്, ആ ഗുരു സമ്പ്രദായത്തിൽ ജ്ഞാനദീക്ഷകൾ തന്ന് ദേവതയൊക്കെ വിട്ടിട്ടുള്ള ഒരു മാർഗത്തിലേക്കാണ് ശരിയായ ജ്ഞാന വഴിയിലുള്ള തന്ത്ര സമ്പ്രദായം, ശ്രീവിദ്യാ സമ്പ്രദായമൊക്കെ പോവുക. ഇന്ന് നമ്മൾ ഭാരതത്തിൽ തന്നെ ശ്രീവിദ്യ എല്ലാം ഓൺലൈൻ ശ്രീവിദ്യാ ദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാർ വരെയുണ്ട്. അതിലൊന്നും ഞാനൊന്നും തെറ്റ് കാണുന്നില്ല, കാലത്തിൻ്റെ ഒരു രീതിയായിരിക്കാം. അത് സ്വീകരിക്കാൻ നിയോഗമുള്ളവരായിരിക്കും അത് കിട്ടുന്നത്. അതിലൊന്നും ഞാനൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല, അതൊക്കെ ഒരു സ്പിരിച്വൽ ഇൻഡസ്ട്രിയാണ്, അതിനൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇത് മേടിക്കാൻ പോകുന്ന ആളുകൾ സൂക്ഷിക്കണം. ഓൺലൈനായിട്ട് മേടിച്ചാലും അവർ ഗുരുവിനെ കണ്ടുകൊണ്ടാണ് ദീക്ഷ മേടിക്കുന്നത്, ഗുരുവിനെ സങ്കല്പിച്ചിട്ടാണ് മേടിക്കുന്നത്. ദീക്ഷ മേടിച്ചു കഴിഞ്ഞാൽ അവരിത്തരം സങ്കല്പങ്ങൾ ഇതുവരെ അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇത് ചെയ്ത് മുന്നോട്ട് പോകാം. ആ ദേവതയ്ക്ക് ഒരു ദുരിതവും വരാത്ത ഉപാസനയെ ചെയ്യാവുള്ളൂ. ആ ദേവതയിൽ നിന്നൊരു ഉപദ്രവവും എനിക്കും വരരുത്. പരസ്പരം സഹകരിച്ച് ഗുരുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് മറികടക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഗുരുക്കന്മാർക്ക് ഇത്തരം വിഷയങ്ങൾ ഉപദേശിക്കാൻ അറിയുകയും വേണം. ഇന്ന് മൊത്തത്തിൽ കാണുന്നത് ശ്രീവിദ്യാ പദ്ധതിയൊക്കെ രാജ്യത്ത് സർവമാന ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ മഹാദീക്ഷ ലഭിക്കാനുള്ള ശ്രീവിദ്യാ പദ്ധതിയിൽ പറയുന്നത് തന്നെ ഈ ജന്മം അല്ലെങ്കിൽ ഒരു ജന്മം കൂടിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ശ്രീവിദ്യ ലഭിക്കേണ്ടത്. അല്ലെ, അതായത് ശ്രീവിദ്യ ലഭിച്ചാൽ ഒന്നുകിൽ ഈ ജന്മം കൊണ്ട് മുക്തി കിട്ടും, അല്ലെങ്കിൽ ഒരു ജന്മം കൂടി എടുത്താൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ജന്മം കണക്കുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇവന് രണ്ട് ജന്മേ ഉള്ളൂ എന്നുള്ളവർക്ക് മാത്രമാണ് ശ്രീവിദ്യ ദീക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഗുരുക്കന്മാർ ആർക്കാണ് ശ്രീവിദ്യ കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞു കൊടുക്കുന്നതാണ് ഉത്തമം. അല്ലാതെ കൊടുക്കുന്ന ഗുരുക്കന്മാരുണ്ട്, അവർ കൊടുത്തോട്ടെ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അതിനെയൊന്നും ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത് അവർക്ക് കിട്ടിയ രീതി അതായിരിക്കാം, അവർ ചെയ്തു പോകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീവിദ്യ കിട്ടി ശ്രീവിദ്യ ഉപാസിച്ചവർക്കും പ്രശ്നങ്ങൾ വരുന്നത്, മഹാകാളി ഉപാസിക്കുന്നവർക്ക് ധാരാളം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, ഈ വിഷയങ്ങൾ നമുക്ക് അടുത്ത ഒരു പ്രഭാഷണത്തിൽ മനസ്സിലാക്കാം. ജ്ഞാനത്തിൻ്റെ വഴി, വേദാന്തത്തിൻ്റെ വഴി, യോഗത്തിൻ്റെ മാർഗം, ഇതിലൊക്കെ ഉള്ള ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ശരിയായ വഴിയും ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നത്. അത് 5, 6, 7 എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആളുകൾ, തനിക്ക് സാധകന്മാരായിട്ടുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളിത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. നമസ്കാരം.